ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യൻ നാരാർ സാർ എന്റെ മുഖത്തു നോക്കി പറഞ്ഞതല്ലേ, യു ആർ എഫിഷ്യന്റ് മിസ്റ്റർ വർമ്മ എന്ന്. മുഖലക്ഷണം നോക്കി അല്ലടോ എന്റെ സർവീസ് റെക്കോർഡ് കണ്ടിട്ട്. സാർ, അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ പോയ CI നമ്പീശൻ സാറ് വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് തുമ്പുമെല്ലാം കിട്ടിയോ? പ്രതികളുടെ വിരലടയാളങ്ങളും കൈയടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്പീശൻ സാറിന്റെ പുറത്താണെന്ന് മാത്രം. ഓ, താനും തന്നെ കൊണ്ട് തിരിച്ചു പോന്നോ? എടോ, ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആദ്യം പോയ ജോൺ ലൂക്കോസ് ഇരുട്ടടയും കൊണ്ട് നാലായി മടങ്ങി വന്നപ്പോ താൻ എന്തോ പറഞ്ഞേ, തനിക്കാരെയും പേടിയില്ല, താൻ പോയി പ്രതികളെ കയ്യാമം വെച്ചോണ്ട് വരാമെന്ന്. അല്ലേ, തനിക്ക് ഇരുട്ടടി തന്നെയാണോ കിട്ടിയത്? അതെ സാർ. ഭാഗ്യം, അധികമാരി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായില്ലല്ലോ. ഓ, അജയൻ കൊലക്കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ IG ആയിരിക്കും. ഞാൻ അങ്ങേരോട് എന്ത് സമാധാനം പറയാം? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ചെല്ലുന്നവരെ തീർത്ത് കളയാന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്ലാൻ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, സാർ നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കണം. ഓ, എന്തൊരു സ്നേഹം, കടന്നു പോണേറ്റവും മുമ്പേതാണ്. ഇനി ഈ കേസ് ആരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും? സാർ, എന്താണോ, ഇന്നലെ രാത്രി വീട്ടിൽ കള്ളം കയറി. കള്ളന്മാരിൽ നിന്നും സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താമൊക്കെ ഇവിടുത്തെ പോലീസുകാരനാണോ? അല്ല സാർ. കള്ളന്മാർക്ക് പോലും പേടിയില്ലെങ്കിൽ പിന്നെ തനിക്കൊക്കെ എന്തിനാണോ ഈ കാക്കി കുപ്പായം? സാർ, സാറിന്റെ വീട്ടിലാ കള്ളം കയറിയത്. എന്റെ വീട്ടിലോ? സാറിനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് സാറിന്റെ മോളി ലക്ഷ്മി സെക്ഷനിൽ വിളിച്ച് പറഞ്ഞതാ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കാണാതെ പോയത് മോളിപ്പോഴാ അറിയുന്നത്. അങ്ങനെ പൂട്ടോ ജനൽ കമ്പിയോ പൊളിക്കാതെ അകത്ത് കയറണമെങ്കിൽ ആ തോടിയൻ ചന്തുവായിരിക്കണം. അവനെ കാലത്ത് സ്മഗളി മാർക്കറ്റിൽ കണ്ടവരുണ്ട്. ഇതുപോലൊരു സെറ്റ് ഇവിടെ എത്ര രൂപ എടുക്കും? സാധനം കാണട്ടെ. കാണാനൊന്നുമില്ല, നാഷണൽ പാനാസോണിക്കിന്റെ ഇതേ മോഡൽ ഇതേ കളർ. ഇന്നലെ ചേട്ടൻ പേർശായിന്ന് കൊണ്ടുവന്നതാ. സെറ്റ് ഉണ്ടോ? ഒരു 1000 രൂപ റെഡി ക്യാഷ് തന്നേക്കാം. 1000 രൂപ? എന്താണ് ഭായി ഇത്, കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെറ്റ് ഇവിടെ 2000 രൂപയ്ക്കല്ല വെക്കുന്നേ. എനിക്കൊരു 1750 രൂപ എങ്കിലും കിട്ടണം. 1750 രൂപ? എടോ, അത് ഇവിടെ 1200 രൂപയ്ക്ക് വെക്കണ സാധന, ആ വിലക്ക് തന്നെ ആരെങ്കിലും എടുത്താലായി. നാഷണൽ പാനാസോണിക്കിന്റെ സ്റ്റീരിയോ ഡബിൾ സ്പീക്കർ 1200 രൂപയ്ക്കാണ് വിൽക്കണതെന്ന്. എടോ, സെറ്റ് എവിടെ വെക്കേ? താനെന്താ ആളെ കളിയാക്കണോ? പിന്നെ മനുഷ്യനെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടി മാത്രം കട തുറന്നു വെച്ചിരുന്ന എന്ത് ചെയ്യും? ഇതിന് 1200 രൂപയുള്ള ഇത് ഇവിടെ 1200 രൂപ വെക്കും. അത് എന്റെ സൗകര്യ. താന സെറ്റ് എവിടെ? 1200 രൂപ. എല്ലാരും കേട്ടല്ല, 1200 രൂപ സാധനം ഞാൻ എടുത്ത്. അല്ല എടോ, താൻ സെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കച്ചവടമാകുമ്പോ കൊടുക്കാനും ഉണ്ടാകും വാങ്ങാനും ഉണ്ടാകും. കൊടുക്കൽ വാങ്ങൽ അതാണല്ലോ കച്ചവടം. ഗീവ് ആൻഡ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? കോൺസ്റ്റബിൾ പവിത്ര നല്ലത്. ഞാൻ ഡ്യൂട്ടിയിലാണ് സാറേ, ഞാനൊരു സെറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്തോ? ഹൗ ഡെയർ യു സ്പീക്ക് ലൈക് ദിസ്? എന്ത് ധൈര്യത്തിലാ ഡ്യൂട്ടി സമയത്ത് സെറ്റ് വാങ്ങാൻ വന്നത്? കൃത്യവിലോപം ഞാൻ വെച്ചുപൂർപ്പിക്കില്ല. സാറേ, ഞാൻ ഒരു കൃത്യവിലോപവും ചെയ്തിട്ടില്ല. സാറിന്റെ മകള് മഹാലക്ഷ്മി പറഞ്ഞൊരു കൃത്യം ചെയ്യാനാ ഞാൻ വന്നത്. ഒരു സെറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഞാൻ ആ കൃത്യം ചെയ്തു. മഹാലക്ഷ്മിയോ? അതെ സാറേ, സാറിന്റെ മകളും സാറിനെ പോലെ തന്നെയാ. പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ കൃത്യവിലോപം കാണിച്ചാൽ വെച്ചു പൊറുപ്പിക്കല്ല. ഞങ്ങള് പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ സാറേ? എന്ത് കേൾക്കാതെ സാറേ, ഭദ്രമായിട്ട് ടേപ്പ് റെക്കോർഡർ ലക്ഷ്മിയെ ഏൽപ്പിക്കണം. എടോ, താൻ അങ്ങോട്ട് പോ. ആ വാ, പുറകെ വാ. എടാ ഓടിയ, നിക്കടാ അവിടെ. എന്നെ രക്ഷിക്കണേ. നിക്കടാ ഓടിയ, നിക്കാനാ പറഞ്ഞത്? എനിക്ക് നിക്കാനറിയില്ല, കക്കാനേ അറിയൂ.
ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? പോടതെ. അവിടെ പോലീസ്. എവിടെ പോയി ആ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ, രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. പിന്നെയും പുറകെ വരുന്നു. പതിയെ വേള, ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടെയാ കിടക്കുന്നേ? പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ നിന്നെ കൈനീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ? ജനൽ വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിൽ അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയ ലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാ. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന്. വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്ഥാനം പൊതുജനങ്ങൾക്കുള്ളത്. പവിയേട്ടിന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്! പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ പത്തിലൊരംശം പോലും കഴിവും തന്റെയിടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്? എസ് പിയുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ ഐ ജിയുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ ഐ ജി ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ എസ് പി സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. ആ വന്നോ? അടോ, ആ പവിത്രൻ അവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്രൻ മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പൊ പറഞ്ഞേയുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല, ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യമാ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്? നീ എന്താ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയിക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലെ വന്നതേ. തിരിച്ചു പോവാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ, ചോം ലെറ്റർ, ചുമ്മര ലെറ്റർ. എന്താ അവന് വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. സാറേ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ. മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാൻ വന്നാൽ തന്റെ രണ്ട് കണ്ട് ഞാൻ കുത്തു പൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തമെടുത്ത് വെച്ചോട് ഇറങ്ങി തിരിച്ചിരിക്കുക.
കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഇനിയൊരു വരലത മലരണിയും അതിലൊരു ഹിമകണമണിയുതിരും. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. നീ അറിഞ്ഞോ ഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. സാറെന്നെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തോ സാറെ, സാറിന് കാസർഗോട്ടേക്കും കാണാൻ പോലെ ട്രാൻസ്ഫറും. താൻ അജയൻ കൊലക്കേസ് അജയൻ കൊലക്കേസ് കേട്ടിട്ടില്ലേ? തന്നെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. അയ്യോ സാറേ, അത് ജോൺ ലൂക്കാ സാറും നമ്പീശൻ സാറും അന്വേഷിച്ചിട്ട് ഇടികൊണ്ടുവന്ന കേസല്ലേ? ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തു ആ കേസ് നേരിട്ട് അന്വേഷിക്കാതെ ആദ്യം രഹസ്യ പോലീസ് വഴി ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് അത് പഠിച്ചിട്ട് അന്വേഷിക്കുകയാണ് ബുദ്ധിയെന്ന്. അങ്ങനെ അണ്ടർ കവർ പോലീസായി പോവാൻ തക്ക കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്റെ പേര് ഓർമ്മ വന്നത്. താണെന്താ ഇവിടെ? വൈഫിന് പ്രസവവേദന അന്ന് ഫോൺ വന്നു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നേരങ്ങൾ പൊയ്ക്കോ. അല്ല സാർ, അതിനു മുമ്പ് ഒന്നുമില്ല. അതല്ല സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം. ഇത്രയും നേരം ഞാൻ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ മോള് ബാങ്ക് വിട്ട് എങ്ങും പോയിട്ടില്ല. വൈഫാണ് സത്യം. ഇതെന്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാ? എസ് പി ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. സാറെ, ലക്ഷ്മിക്ക് എന്തു പറ്റി? അതൊന്നുമില്ല, അവളെ ഏതോ ഒരു കശ്മീരൻ ശല്യപ്പെടുത്തുമോ എന്നൊരു പേടി. എങ്കിൽ ലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ഞാൻ പോവാ സാറേ. അതൊന്നും വേണ്ട. എടോ, തന്നെപ്പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ളവര് തന്ത്രപ്രധാനമായ കേസുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ അജയൻ കൊലക്കേസിന്റെ കേസ് ഫയൽ. ആലപ്പുഴ തന്നെ ഒരുപാട് ഉള്ളിൽ വട്ടക്കായലിനോട് ചേർത്ത സ്ഥലത്ത 9 മാസം മുമ്പ് അജയൻ എന്നൊരു തൊഴിലാളി നേതാവ് കൊല്ലപ്പെടുന്നത്. പ്രബലരായ കയർ കച്ചവടക്കാരുടെ നാടാണ്. അതിൽ ആലിക്കോയ എന്നൊരു കച്ചവടക്കാരനാണ് അജയനെ കൊന്നതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ആലിക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയില്ല. മരിച്ച രാത്രിയിൽ അജയന്റെ കൈവശമുണ്ടായിരുന്ന തൊഴിലാളി സംഘം പകരം 2 ലക്ഷം രൂപ കാണാതായതിനാൽ കവർച്ചക്കാരാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ആ ഫയലിലുണ്ട്. സാറേ, ഈ രഹസ്യ പോലീസ് ആകുമ്പോ വേഷം മാറി വേണ്ടേ പോകാൻ?
അതിനെന്തേ ഇവിടെ ഒരു ഉണ്ണി വെച്ച് വല്ല പിച്ചക്കാരന്റെയും വേഷം കിട്ടിയാ മതി. നിലക്കാണെങ്കിൽ ആ വകയിൽ എന്തെങ്കിലും പിച്ചക്കാശ് തടയുകയേ ചെയ്യും. അതൊന്നും ശരിയാവത്തില്ല സാർ. ഞാനേ ഞാനൊരു കച്ചവടക്കാരന്റെ വേഷം കിട്ടിയാലോ? ഈ അജയനെ കൊന്നെന്ന് പറയുന്ന ആലിക്കോയ ഒരു കച്ചവടക്കാരനല്ലേ? അപ്പൊ അയാളോട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. ഓഹോ, എന്റെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയ കാര്യം അപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സാറേ. കച്ചവടക്കാരനാകുമ്പോ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാശുണ്ട്. പിന്നെ സാറിന്റെ ബുദ്ധി തോന്നിയതായത് കൊണ്ട് അത് ഒട്ടും പാളിപ്പോരുത്. അതെ, ആ ചെലവിലുള്ള തുക കഴിച്ച് ഒരു 10,000 തന്നേക്കാം. പിന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടല്ലാതെ താൻ തിരിച്ചിവിടെ കാലുകുത്തരുത്. ശരി സാറേ. നീ ജീവനോടെ തിരിച്ചു വന്നാൽ അപ്പോഴേക്ക് നിനക്ക് കാസർഗോട്ടേക്ക് തന്നെ ഒരു ട്രാൻസ്ഫർ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. കച്ചവടക്കാരന്റെ വേഷം കിട്ടും പോലും, നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. ഇവിടെ താമസിക്കാൻ പറ്റുമല്ലേ ലോഡ്ജോ? ലോഡ്ജാ? ലോഡ്ജൊക്കെ അങ്ങ് ടൗണിലേ ഉള്ളൂ. ലോഡ്ജേ, വടക്കേക്കരയിൽ ചുങ്കത്തറക്കാരുടെ വക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷെ അവിടെ സായിപ്പുമാർക്കേ താമസിക്കാൻ പറ്റൂ. നമ്മൾ താമസിച്ചാലേ സായിപ്പുമാരെ പോലെ വെളുക്കും നമ്മുടെ ഗീശ. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ആരെ കാണാനാ? ആരെയും കാണാനല്ല, ഞാനൊരു കച്ചവടക്കാരനാ. കഴുത്തേലെ കർച്ചീഫ് കൊണ്ടുള്ള കെട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ ഇവിടെ എങ്ങനെ കെട്ടുന്നത്? കഴുത്ത് മുറുക്കി കൊല്ലാനാ? കച്ചവടക്കാരെ ആരെയും കണ്ടിരുന്നെങ്കിൽ രാത്രി തന്നെ കച്ചവടം തുടങ്ങാമായിരുന്നു. എന്തായിക്കാ? ഒന്നുമില്ല. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി, മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായിന്നാ നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാല് കൊണ്ട് നടന്നിങ് എത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേന എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടി എന്ന് വിളിക്കുന്നേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്? രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീരുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്ക. കാലടിയിലേക്കല്ല നിന്റെ പോണോ? കാലടി കാലടി നിന്റെ മറ്റവനാടാ ഇസ്ത്രീ ലോനപ്പ. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റിയാലെന്ന്? വെള്ളം നിർത്ത്. നിർത്താൻ പറ്റിയാലെന്ന്? നിർത്തി നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിൽ എത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിൽ എത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്? സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച് ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തിനാ എടുക്കണം? പട്ടഷാപ്പി കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ അച്ഛൻ അതിങ് എടുത്തു തന്നെ. ചന്ദ്രമിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്ന എന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. ഇത് 3 എണ്ണല്ലേ ഉള്ളൂ, 2 എണ്ണം കൂടി കാണണമല്ലോ.
മക്കൾ അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ ദേവരാള്, ആളോ? അയ്യോ ആയില്, ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നു? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്നത്? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പൊ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കയ്യാണിച്ച മതി. താൻ എഴുന്നേറ്റിട്ട് വന്നേ. അയ്യോ, നടുക്കായിലാണല്ലോ മോളെ. ഇയാളൊന്ന് അക്കരയാക്കിയേക്ക്. ആ, എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. ആ, വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിൽ ഒന്നും ഞാൻ കയറുകയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ ഒന്ന് കയറി കിടന്നാൻ പോരാ. മര്യാദയ്ക്ക് തേനാ വള്ളത്തിലോട്ട് കയറ്. എന്റെ കൈ പിടിച്ചോ. അയ്യോ, വള്ളം അകന്നു പോണം, അകന്നു പോണം. അകലത്തില്ല, ഇയാള് കയറ്. അയ്യോ, വള്ളം ഒരു കാലടി അകന്നിരുന്ന ഞാനിപ്പോ വെള്ളത്തിൽ കൊണ്ട് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തന്നെ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തോ? അയടാ കാലടി. അയ്യോ, എനിക്കങ്ങ് ഒരു പേടിയില്ല. വള്ളം എങ്ങനെ പറഞ്ഞാ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമഷീൻ ചാന്ന് കുപ്പികളൊക്കെ. അയ്യോ, ഞാൻ അത്തരം കച്ചവടക്കാരനല്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരന. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡ് ഉള്ള സാധന. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അമ്മോ, ആരാ അമ്മോ? അത് അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിൽ വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളി ആവോ? ഞാനില്ല കൂടെ. ഒരു 10 പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. ഇതാണോ തന്റെ വീട്? അതെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഒരു മുറി വാടക കിട്ടൂ, ഇവിടെയാലും മതി. എനിക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ അപ്പുറത്തെ വർക്കിച്ചേട്ടനോട് ചോദിക്കുന്ന നല്ലത്. പുള്ളിയോട് എന്ത് ചോദിച്ചാലും സൗകര്യം ഇല്ലെന്നേ പറയും. ആ ചാക്കയുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇറക്കി വെക്കേ. ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ, അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഇത് അജയന്റെ വീടല്ലേ? ചേട്ടൻ എങ്ങനെ അറിയാം? പരിചയം? ചേട്ടനല്ല പരിചയക്കാരി, എനിക്കറിയാലോ. പരിചയം എന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ പ്രമാദമായ ഒരു കേസല്ലേ? അപ്പൊ പത്രത്തിൽ കണ്ടുകൊണ്ട് അതിന്റെ പ്രതികൾ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ. ആലിക്കോയ എപ്പോഴും ഞെളിഞ്ഞടപ്പുണ്ടല്ലോ, പോലീസുകാർക്ക് പിടിക്കാൻ ചൊണയില്ലാഞ്ഞിട്ടല്ലേ. ആലിക്കോയെ തന്നെ കൊന്നെന്ന് എന്തുവാ ഉറപ്പ്? അജയന്റെ കയ്യിലൂടെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും, അല്ലെങ്കിൽ അജയന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ? നിങ്ങൾ എന്തിനൊക്കെ അന്വേഷിക്കണത്? ഒരു സംരംഭം തുടങ്ങുമ്പോ ആ നാടിനെയും നാട്ടുകാരെയും നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ കച്ചവടം തുടങ്ങത്തുള്ളൂ. പഠിപ്പൊക്കെ അക്കരെ ചെന്നിട്ടാവാ. തിരിച്ചു വന്നിട്ട് താറാവുകളെ വെള്ളത്തിൽ ഇറക്കാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ, ഞാൻ തന്നെ അക്കരയാക്കാം. അവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു വായനശാലയുണ്ട്, അവിടെ ചന്ദ്രമിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ഇത് അയാളുടെ കയ്യിൽ കൊടുക്കണം. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹം
അദ്ദേഹം അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാറെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്തുവേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് നടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറിനിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാറിനെ ബന്ധിക്കുന്നത്? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രമിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടിയേരിയ. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രമിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DOSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ല. ഓ, ആയിക്കോട്ടെ. ഭാര്യക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാണ് കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാറെന്നെ ഇവിടെ വച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. അല്ലേ, പിന്നെ വഴിക്ക് വെച്ച് അമ്മുവിനെ പരിചയപ്പെട്ടു. അവിടെ ഞാനിപ്പൊ ഈ പോലീസ് പണിയൊക്കെ നിർത്തി. അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ? SP സാറിന്റെ മോള് എന്നെ? ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനേതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നത്. ഈ കരയില്ല. എന്താ ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ. അതെന്താ കൊള്ളാത്ത? ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടം അല്ല കയറ. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്ക്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാറി. ഞാൻ പോലീസിലായിരുന്നു, നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടന്ന. നീ ഇവിടെ ഉണ്ടായതേതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയ. എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്. നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ചോ. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ ആലിക്കോയ എങ്ങനെ, നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ? അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാറീ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പുണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വിൽക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ. ഈ ചുങ്കത്രക്കാരെങ്ങനാ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. ആലിക്കോയേക്കാളും വില തരാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവിടെ നിന്ന് തരുന്നതിലും കുറവല്ലേ ഉള്ളൂ. ഈ കട്ടോളത്തില് വിടക്കാക്കി തനിക്കാക്കാന്നൊരു ഏർപ്പാടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയാൻ മേലെ അവരുടെ കുട്ടി. താൻ ആലിക്കോയേന്റെ തെറ്റ് സ്ഥിതിക്ക് തനിക്ക് ഇനി ആജീവനാന്ന് ചുങ്കത്തറ എന്നെ കട്ടോട്ട് ചെയ്യാൻ പറ്റൂ. അതും ഞാൻ പറയുന്ന പോലേക്ക് അങ്ങനെ തന്നെ പറ്റി. ഗൗരവ കുട്ടി, എന്റെ മോൻ അനിയപ്പനെ അറിയാമല്ലോ. അവന് ഈ വീടിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ഒറ്റ വെക്കുന്ന ഇഷ്ടമല്ല. അവൻ വന്നു ചെന്നാട്ടെ. കുറച്ച് കയറെടുക്കാൻ വന്ന. ഇതിന് മുമ്പ് കൂടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് തെക്കുന്ന. ഈ 2 പിജയൻകാരാണോ അതോ 3 പിജയൻകാരാണോ വേണ്ടത്? ഇനി 5 കയറുമുണ്ട്, 6-8 കയറുമുണ്ട്. നേരാ വേണ്ട. ഇതിലേതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുകാന്ന് എനിക്കും അറിയാം, മുതലാളിക്കും അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു ഓണപ്പരീക്ഷ? ഇഴിക്കുന്ന ഹോസ്പിറ്റൽ സീറ്റ് നന്നാക്കാൻ ആളെ കിട്ടുക. പരവ് മേസ്ത്രിയെ നമ്മള് പറയുന്ന കൂലിക്ക് വരൂ. മേസ്ത്രി ചേർത്തലേ പണിക്ക് വരിക്കുക. കാറും കൂലൊക്കെ ഉള്ള സമയം പെട്ടെന്ന് വേണം. ശരി, എത്ര കാശിന കയറ് വേണ്ട? 3000 3000 3600 മുടിയ. അതല്ല, രൊക്കം 10,000 എടുത്താ 20,000 മുടി കയറാ. കച്ചവടത്തിന് എടുക്കുമ്പോ എപ്പോഴും കൂടുതൽ എടുക്കുന്നതാ ലാഭം. അതെനിക്കറിയത്തില്ലേ, നല്ല ക്വാളിറ്റി സാധനം അല്ലേ.
പതിനായിരത്തിന് തന്നെ ഇരുന്ന എല്ലാരും വാങ്ങിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞ അബ്ദും കൂടി വരാനുണ്ട്. അവനാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവൻ വന്നിട്ട് വിട്ടാ മതി. വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളാണ് ആലിക്കോയ എന്നൊരു ചീത്തപ്പേരുണ്ടാവരുത്. എന്താ, ഞാൻ കുറച്ച് ചരക്ക് കൊടുക്കാൻ വന്നതാ. ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ വന്നോളാം. ഏ, എന്ത് പ്രശ്നം? ഈ കണ്ടതൊന്നും കാര്യമാക്കണ്ട. അബ്ദു, നീ എവിടെ പോയി കിടക്കായിരുന്നു? ആറാട്ടുപുഴ പോയിരുന്നു. തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുത്തോ. എവിടുന്നാ? അക്കരന്നാ. ആലിക്കോയന്റെ അടുത്ത് കച്ചവടം ചെയ്യണ്ടെന്ന് അക്കരന്നാരും പറഞ്ഞില്ലേ? ഞാൻ അക്കരക്കാരനൊന്നുമല്ല ഭായി, കച്ചവടത്തിന് വന്നതാ. എനിക്ക് ഈ ചരക്ക് എടുത്തോണ്ട് ഇതിന്റെ വില ഇഞ്ഞു തരണം. എത്ര മുടിയുണ്ട്? മുടി കയറെത്ര മുടിയുണ്ട്? ആ കയർ 20,000. ചുങ്കത്തറയിന്ന് വാങ്ങിയതാ? അതെ. അപ്പോ 5,000 തരാം. എന്താ ഭായി ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ വില പറയുന്നത്? 20,000 മുടി കയറിന് 5,000 രൂപ. മുടിക്കണക്കും തൂക്കമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് കരിമണൽ കയറ്റി തൂക്കം കൂട്ടിയ കയറാ. ചുങ്കത്തറക്കാരൻ നിന്നെ പറ്റിച്ചതാ. സത്യമാണോ പറയുന്നത്? നീ എവിടെ വേണമെങ്കിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പോ 5,000 ഉറപ്പിക്കാം അല്ലേ? അത് പറ്റത്തില്ല, മുതലാകത്തില്ല. ഇവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പോയാ മതി. അങ്ങനെ തന്നെ വരട്ടി കച്ചവടം ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉള്ളതാ. ആണോ? എങ്കി പറഞ്ഞു, സ്ഥലം എസ്ഐയാ നിൽക്കുന്നത്. ഞാനുമായിട്ടൊന്ന് ഉടക്കി. അപ്പോ ഞാനൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത് അജയൻ കൊലക്കേസിന്റെ പേര് പറഞ്ഞ് എന്റെ ഈ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് ആ ഇടി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഭായി, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കും. നിങ്ങളെ വീരശൂര പരാക്രമി തന്നെ. അജയൻ കൊലക്കേസിന്റെ പേരും പറഞ്ഞ് നിരപരാധികളായ നിങ്ങളെയൊക്കെ പീഡിപ്പിച്ച് ഇവനെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. അജയനെ കൊന്നത് ആലിക്കോയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അക്കരയിലെ പുളിന്നമാരെ ഇപ്പൊ തന്നെ ഇത് അറിയിക്കണം. അങ്ങനെ വിട്ടാലും കൂടുതൽ. ഇവിടെ വെള്ളം എടുക്കണോ? എന്താടോ നോക്കി നിൽക്കുന്നത്? അക്കരക്ക് വെള്ളം എടുക്കാൻ? ആലിക്കോയോട് കളിച്ച വിവരം അറിയുന്ന ഇന്നത്തോടെ അവന്മാര് പഠിക്കും, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. തന്ത്രശാലിയ. പക്ഷേ ചുങ്കത്തറക്കാര് വിറ്റ മുതൽ തിരിച്ചെടുക്കില്ല. പിന്നെ എവിടെ പോവാൻ? അവൻ ഇവിടെ തന്നെ വരും. ഇനി വരുമ്പോ വില ഇനിയും കുറയും. എന്റെ ഗംഗ, ഒന്നും പറയണ്ട. ഈ പറ്റു തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചിഷ്ണ, നീ ഒന്ന് പറയടാ. മുതലാളി, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ, കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും, ഇതിലെ നീ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ഭയക്കണമെന്ന്. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നുവിനോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എന്റെ വക. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായ ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറു കത്തുന്ന ചാരയ വല്ല കുടിക്കുന്നത്? പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമായി എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വാങ്ങിത്തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു? ചാരായത്തിനോട് എനിക്ക് ഇഷ്ടം കുറവൊന്നുമില്ല. അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയേ കാണുന്നു. എന്നേലും ഇപ്പൊ 5,000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാ മതി. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കത്തിൽ 5,000 രൂപയുടെ കയറ ഞാനിത് വേറെ 500 രൂപയ്ക്ക് പണയത്തിനെടുത്ത്. ആരുടെ കയ്യിൽ നിന്ന്? പുതിയായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ, പത്രിപേരൻ. പത്രിപനോ? കാശോടെ കൊടുക്കേന്നെടുത്ത് കേട്ടോ. ഒരു പണയത്തിന് ₹4,500 ലാഭം. എങ്ങനുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ന ബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ. അച്ഛാ, അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. ആ 500 രൂപ തരുമ്പോ അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കുകയും വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എവിടെ കിടക്കും? അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാൾ കണ്ടെത്തിയ ബുദ്ധിയായത്.
അത് ശരിയാണല്ലോ. എടാ സാമന്ത്രോഹി, ഒരു 9,000 രൂപയും തന്നിട്ട് മുഴുവൻ തിരക്കും ബായി എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ കാലില് പൊടി തട്ടി കളയുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമല്ലോ. ചവിട്ടി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കയറാ എന്റെ ബെസ്റ്റ് കയറാ. അതിലിപ്പോഴേ കരിമണൽ ഉള്ളോണ്ട് ആരും ചവിട്ടി കൂടുതൽ മണലാവുന്നുള്ള പേടി വേണ്ട. കരിമണലോ? എല്ലാവരും പറയരുത് കേട്ടോ. ചുങ്കത്തറക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചിട്ട് പാതി വിലക്കുള്ള കയറ് കൊടുത്ത് ഇയാളെ പറ്റിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ശരി. അപ്പൊ താനെന്നെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണയമായി വാങ്ങിച്ച 500 രൂപ തിരിച്ചു തന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കയറെടുത്തിട്ട് പോ. 500 രൂപ ചെലവായിപ്പോയി. എന്ന് പറഞ്ഞ എങ്ങനാ ഞങ്ങൾ ഇവിടെ കിടക്കും? ഈ പണയക്കാശ് തിരിച്ചു വാങ്ങിക്കാതെ പണയവസ്തു തിരിച്ചെടുക്കും പറയുന്നത് എവിടത്തിനാ? അത് മാത്രമല്ല, ഞാൻ അവിടെ സ്ഥിരമായിട്ട് വെക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഈ കരയെ തന്നെ കച്ചവടമാക്കും. ഈ പരാജയം എന്ന് പറയുന്ന വാക്കെന്റെ നിഘണ്ടുവിലില്ല. ഈ നിഘണ്ടു ഒക്കെ വാങ്ങിക്കുമ്പോ എല്ലാ വാക്കും ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വാങ്ങിച്ചൂടെ? അപ്പൊ എന്ത് വാങ്ങിച്ചാലും കളിപ്പിരി പറ്റാറുണ്ടല്ലേ. താൻ കയറ് കച്ചവടാക്കിയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനകന്റെ വീട്ടിൽ നിന്ന് കയറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. നിങ്ങളല്ലാതെ ആരെങ്കിലും ചുങ്കത്തറ കച്ചവടത്തിന് പോവൂ? ഞാൻ പോയതല്ലേ ഭായി എന്നെ പെടുത്തിയതാ? ആര്? ഒരു കൊടന്തളപ്പൻ. അവനെ ഞാൻ വിടത്തില്ല. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കിത്തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയ. അല്ലാന്നുണ്ടെങ്കിൽ നീ ആയിട്ട് എനിക്ക് ആ ചെറുക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കിത്ത. എന്റെ സാറെ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കൂന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറ എന്നാ കയറെടുക്കുന്നത്. കയറിനിച്ചിരി നനവോ പൊട്ടലോ കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000 കയറ് 10,000 വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ. ആ, നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. അതെ, നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ. അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ, അങ്ങനെ. ആ, കയറ്. കയറ് ഇതിനകത്തല്ലേ. എടാ, മുകളിലോട്ട് കയറാ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ, പെരുങ്കള്ള നിനക്ക് കയറാ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാ. ഇതെന്താ അരിക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണ്? പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ, ഇളകിയിരിക്കുന്ന ആസ്പത്രി വലിച്ച് താഴെ ഇട്. ഇളകിയിരിക്കുന്നല്ല ഞാൻ ഇരിക്കുന്നത്. അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ. എടാ, ഇപ്പുറത്തുള്ളത്. ആ, ശരി ശരി. വെറുതെ ഇരിക്കണെങ്കിൽ വാസാര, നമുക്ക് ഇവിടെ നീന്തൽ പഠിക്കാം. വലി താടോട്ട്. ഓക്കെ, വായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയ തൂക്കം കൂട്ടിയത്. അവന്മാരെ കയറി തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്ന എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്ന ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? കൂടെ കൊടം തളപ്പ. എന്റെ ഭായി, ഭായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്കുണ്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിതിവിടെ വെച്ചിരുന്നെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ഭായിക്ക് 200 രൂപ ലാഭമല്ലേ. അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ എന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മൾ കൊടുത്താല്ലേ, പിന്നെ അതെങ്ങനെ ലാഭാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുണ്ടും തലങ്ങും പലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ, ചുരുങ്ങാനും മയ്യ. മെയ്യന്റെ കാശ് തന്ന് ഇപ്പൊ ഇവിടുന്ന് എന്റെ കയറും കൊണ്ട് ഇറങ്ങിക്കോളാം. കയറുകൊണ്ടുവരാനിപ്പോ ആര് വരാൻ? ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരുന്ന റേഡിയോയിൽ ഉണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നു? ഇല്ല. ആ
എത്രയെന്ന് അനിയപ്പന്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കയറ് തിരിച്ചു വേണം. അതിന് ഞാൻ ആ കയറ് വിൽക്കുന്നില്ലല്ലോ. വിൽക്കുന്നില്ലേ? അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബൈ ബായിയുടെ ഡാഡിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റി. എനിക്ക് തന്ന കയറ് മുഴുവൻ കരിമണലായിരുന്നു. ഇത് 5000 രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ. വിറ്റാ എനിക്ക് നഷ്ടവാ, വിൽക്കാതിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അത് കയറ് വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. 5000 രൂപ അങ്ങ് തിരികെ തരും. കയറ് ഞങ്ങൾ എടുക്ക. ഞാൻ 10000 രൂപ കൊടുത്ത് മേടിച്ച കയറല്ലേ, അങ്ങനെ ആരെങ്കിലും നഷ്ടക്കച്ചവടം നടത്തുവോ? ബായി മാറ അങ്ങോട്ട്. അവന് 10000 കൊടുത്തേക്കാം. അച്ഛ, അത് കേട്ടു അവിടെ കാട്ടിരിക്കുക. അയാളുമായി വർഷങ്ങളായിട്ടുള്ള കച്ചവട. അതൊരു തവണ മുറിഞ്ഞ അയാൾ ഒന്നും വഴിക്ക് വരില്ല. അലിക്കോരത്തേക്ക് പോവും. ഇവിടെ കാശ് നോക്കണ്ട. ശരി, നീ തന്ന 10000 തിരിച്ചു തന്നേക്കാം. ഞാൻ 10000 സംബന്ധിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ഭായി, നമ്മള് കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച് അമ്മായിടെ മോനെ സംബന്ധം ചെയ്യാനല്ലോ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മുതല. എന്റെ മുതല് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കച്ചവടം ഞങ്ങളെ പഠിപ്പിക്കുന്നു, എന്താണ് നോക്കിയിരുന്നത്? എന്റെ അനുവാദം കൂടാതെ എന്റെ കയറെ തൊട്ട തൊട്ടന്റെ കൈ ഞാൻ വിട്ടു. മാറിക്കട. ഈ കരയിൽ വന്ന് വിളച്ചെടുക്കുന്നടാ. എന്റെ ചരക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരണാ പൈസ കുറവില്ലാതെ 25000 രൂപ രൊക്കം കാശ് ഇവിടെ കിട്ടണം. സമ്മതിച്ചിരിക്കുന്നു. തിരക്കിറക്കാം. കാറ്റിന് ചക്രം എന്നാ ഞങ്ങള് പഴമക്കാര് പറയണേ. അത് കറങ്ങി വരും. ഓ, നീ കരുതിയിരുന്നോ? പവിയേട്ടനോ, വരൂ. വയനാട്ടിൽ നിന്ന് എപ്പോ വന്നു? വയനാട്ടിൽ നിന്ന്. ആ, പവിയേട്ടൻ വരട്ട് ചൊറിക്കോ അങ്ങനെ എന്തോ അസുഖത്തിന് വയനാട്ടില് ചികിത്സിക്കാൻ പോയിരിക്കാന്ന് അച്ഛൻ പറഞ്ഞു. ഞാനത് അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഞാനിത് ഇങ്ങോട്ട് വന്നത്. എടാ, പട്ടാപ്പകൽ ഇവിടെ വന്ന് ലവ് ലെറ്റർ കൊടുക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഈ കത്ത് കൊണ്ടിവിടെ വന്നത്? ഞാൻ സാറിനെ എന്നെ കാണണമെങ്കിൽ ഇവിടെയല്ല, അങ്ങ് ഓഫീസിലാണ് വരേണ്ടത്. ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോവാ. ഞാൻ ഈ പോലീസ് പണിയും കേസന്വേഷണവും ഒക്കെ നിർത്തി. അതെന്റെ രാജിക്കത്ത. സാറത് കീറിക്കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരെണ്ണം. വേണ്ട വേണ്ട, ഞാനത് ഒട്ടിച്ചെടുത്തോളാം. അറിഞ്ഞില്ലല്ലോ. പവിയേട്ടൻ എവിടെ പോകുന്നു? ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ഒടുവിൽ പോലീസ് വേഷം. ലക്ഷ്മി പറഞ്ഞതുപോലെ
അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നു ഒരു കച്ചവടക്കാരന്റെ വേഷമാണ് എനിക്ക് ചേരുന്നതെന്ന്. ലക്ഷ്മിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ സാറിനെ ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ശരിക്കുള്ള ജീവിതമാർഗം കാണിച്ചു തന്നതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. ദാ സാറ് തന്ന 10,000 രൂപ. ലക്ഷ്മി എന്ന് മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അത് മറന്നേക്ക. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1st നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിവ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലു കിട്ടുന്നത് നിനക്ക്. അത് ശരി. അപ്പൊ എന്റെ തടി പടയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ജന്തു, സമ്മതിച്ചു. അല്ല പിന്നെ, ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ. ഇവിടെ ആരുമില്ലേ? ചന്ദ്രൻപിള്ളേ, ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ബായ് വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്പെറ്റോ ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോള് കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിലൊരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണുംപിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ, ചെയ്തു. ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരെ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓ, 3258195. പത്തനം കിട്ടുവോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്ക് കോള് ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ നായർ എന്റെ കയ്യിൽ നിന്ന് കയറി വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കും. മീൻ കുറച്ചെടുത്തു തിരിച്ചു വിളിക്കാവെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്ത്, ഇത് ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിക്കല്ല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രമിള്ളക്ക് അറിയാം. എന്താ ചന്ദ്രമിള്ള, ചന്ദ്രമിള്ള പറ ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പ വാങ്ങോ. ഓ, എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയ ശരിയാകുമോന്ന എന്റെ പേടി. എനിക്കിപ്പ പേടിയില്ല. ഹലോ, ആ ഗോപാലകൃഷ്ണൻ സാറാണോ? ഞാനാ പവിത്രൻ. ഏ, ചോറുണ്ടോണ്ടിരിക്കുവാണോ? അങ്ങനെ ഞാൻ ഓൾഡിയാ. പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുക. കാര്യം എത്ര അർജന്റ് ആണേലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചു. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ പിന്നെ മതിയോ? മതി. അല്ല ഞാൻ ആ പൗത്രൻ അങ്ങോട്ട് വന്നായിരുന്നോ? അല്ല. മുതലാളി ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. മുതലാളി ഇവിടെ പുതിയ ഫാക്ടറി പണിയാൻ പോണെന്ന് കേട്ടു. ഭായി, നിങ്ങൾ ഭയങ്കരന്മാരാണ് കേട്ടോ. ഞാനൊരു കൊച്ചു ഫാക്ടറി തുടങ്ങാൻ കുറച്ച് മൂടിയ മെഡലിന് ഓർഡർ ചെയ്തേയുള്ളൂ, അപ്പോഴേ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളേതായാലും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിർത്ര. ഈ കരയിൽ ഫാക്ടറി തുടങ്ങാമെന്നൊന്നും നീ വിചാരിക്കണ്ട. വരുത്തന്മാരെ ഞങ്ങളത് അനുവദിക്കില്ല. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വരുത്തന്മാരെ കൊണ്ട് നമ്മൾ ഇവിടെ ഫാക്ടറി തുടങ്ങിക്കുന്നില്ല. ഞാൻ പുറന്നാട്ടുകാരനായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാ. മരിച്ചുപോയ നമ്മുടെ അജയന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ അത്? അടുത്ത നമ്പർ അജയൻ സ്മാരക കയർ ഫാക്ടറി, അതാണ് എന്റെ ഫാക്ടറിയുടെ പേര്. അജയന്റെ പേരിലാണ് ഫാക്ടറി തുടങ്ങുന്നതെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. അതങ്ങനെ നീയൊക്കെ മാത്രം. അജയന്റെ പേരിൽ ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഫാക്ടറി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ.
അത് ഞാൻ തുടങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്ന് തുടങ്ങാവുന്ന നിങ്ങൾ സമ്മതിക്കണം. എന്തു പറയുന്നു? അജയനെ പറ്റി കേട്ടറിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. അജയൻ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ഈ കരയിൽ ഈ കരയുടെ പൊന്നോമന പുത്രന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു ഈ കഷ്ടപ്പാട് മുഴുവൻ. അതിന്റെ ശ്രമഫലമാണ് എന്റെ അല്ല നമ്മുടെ ഈ ഫാക്ടറി. മുറ്റത്തെ കൽപ്പകമുത്തിന്റെ പൊന്നാര് വളകിലുക്കണ കൈകൾ പിരി പിരിച്ച കയറിൽ കൂടി പിടിച്ചു പിടിച്ചു കയറാമെല്ലാർക്കും ഒത്തിരി പോകാൻ ഒത്തിരി നേടാൻ ഒത്തു പിടിക്കണമെല്ലാരും വന്നാട്ടെ. കായൽ കരയിലാകെ പൊന്നാര് മുറ്റത്തെ കൽപ്പകമുത്തിന്റെ പൊന്നാര് വളകിലുക്കണ കൈകൾ പിരി പിരിച്ച കയറി കൂടി പിടിച്ചു പിടിച്ചു കയറാമെല്ലാർക്കും ഒത്തിരി പോകാൻ ഒത്തിരി നേടാൻ ഒത്തു പിടിക്കണമെല്ലാരും ത്തിൻ്റെ നാടു കാണാം നാളത്തെ നാരായ വേരു കാണാം ഇന്നോളം കാണാത്ത കനവുകളെല്ലാം കുന്നോളം നേടി തിരിച്ചു വരേണം കായലോളം പോലെ കായലോളം പോലെ ഒന്നു ചേർന്നൊഴുകണം സ്നേഹമായി നേടണം കൈനേട്ടം ഒത്തിരി പോകാൻ ഒത്തിരി നേടാൻ ഒത്തു പിടിക്കണമെല്ലാരും. എന്താ കാണുന്നു എന്ന് പറഞ്ഞത്? അതെ, ഈ അജയന്റെ പേരിൽ ഫാക്ടറി തുടങ്ങിയിട്ട് തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ഞാനായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചുങ്കത്തർക്കാർ വാലിക്കുകയും പ്രശ്നം ഉണ്ടാക്കും. എനിക്കിപ്പോ ഇത് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, നിങ്ങൾ ഈ കരയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കണം. അപ്പൊ എനിക്ക് കൂലി കൂട്ടി കൊടുക്കാവല്ലോ. അല്ല മുതലാളി. മുതലാളിയോ? അമ്മ എന്നെ പവേട്ടാന്ന് വിളിച്ചാ മതി. അല്ല, പെട്ടെന്നൊരു സമരം നടത്തിയ? ഇതിപ്പോ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അമ്മ പറഞ്ഞാൽ അവര് കേൾക്കും. സമരം തുടങ്ങണമെങ്കിൽ ഓനപ്പഞ്ചേരനോട് പറഞ്ഞാ പോരെ. നിന്നോട് പറയുന്ന എന്തിനാ? ഇതൊന്നും അല്ല, മുതലാളിക്ക് നിന്നോട് എന്തോ ഉണ്ട് മോളെ. ആകെ പ്രശ്നമായി. സമരം തുടങ്ങിച്ചത് ഞാനാണ് നാലിക്കോയെ അറിഞ്ഞു. അയാൾ എന്നെ ലാക്കാക്കി ആളെ ഇറക്കിയിരിക്കുക. നേരിട്ട് വന്നാൽ നേടാനാകില്ലെന്നറിയാം. പക്ഷേ അജയനെ തീർത്ത പോലെ എന്നെ ഇരുട്ടത്ത് തീർക്കാൻ അയാളുടെ പരിപാടി. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നു. കൂലി ഞാൻ തന്ത്രപൂർവ്വം പിന്നെ കൂട്ടിക്കൊടുത്തോളാം. തൽക്കാലം സമരം പിൻവലിക്കണം. അല്ല, ഒരു ഒത്തുതീർപ്പാവാതെ? അതൊക്കെ അമ്മ പറഞ്ഞാൽ അവർ കേൾക്കും. ഇതാ 10,000 രൂപയുണ്ട്. കുറച്ചുനാൾ പണിയില്ലാതിരുന്നിട്ട് നഷ്ടപരിഹാരമായിട്ട് തൊഴിലാളികൾക്ക് ഇത് വീതിച്ചു കൊടുക്കണം.
ഫാക്ടറി പൂട്ടി കിടക്കയില്ലേ കുറെ നാളായിട്ട്. എന്നെ കൊണ്ട് ഇപ്പൊ ഇതേ പറ്റത്തുള്ളൂ. അല്ല, അത് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് എന്റെ സ്വന്തം ആളായിട്ട് നിന്ന് അമ്മു ഇത് നടത്തിച്ചേർന്നു. ആരെങ്കിലും കാണും അമ്മു, പൊയ്ക്കോ. ആളുകൾക്ക് വെറുതെ സംശയം തോന്നണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പ വിചാരിച്ച പോലെ തന്നെ കാര്യത്തിന്റെ പോക്ക്. അമ്മു ഇടപെട്ടാൽ ഇന്നത്തോടെ സമരം തീരും, അതുറപ്പാണ്. സമരത്തിന്റെ കാര്യമല്ല, കുറച്ചു നാളായി ഞാനിത് കാണുന്നുണ്ട്. എന്ത് കാണുന്നു? സാറ് അമ്മുവിന്റെ പിറകെ നടക്കുന്നത്. അമ്മു നല്ല കുട്ടിയാ, സാറിന് ചേരും. നീ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് തൊഴിലാളികളുടെ മേലുള്ള സ്വാധീനം അറിയാൻ വേണ്ടേ ഞാൻ അവളുടെ പുറകെ നടന്നു. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം എന്റെ സ്വന്തം ആളാന്നൊക്കെ പറഞ്ഞതോ? എടാ, അത് അവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനല്ലേ. നമ്മളിപ്പോ എന്താ ചെയ്തത്? ആവശ്യത്തിന് കയർ സ്റ്റോക്ക് ചെയ്തു, എന്നിട്ട് അവളെ കൊണ്ട് സമരം തുടങ്ങിപ്പിച്ചു. അങ്ങനെ കയറിന് ക്ഷാമം വന്നപ്പോ നമ്മള് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കയറ് 160,000 രൂപ അധിക ലാഭത്തിന് കരിഞ്ചന്തയിൽ വിറ്റു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്ത് സമരം പൊളിച്ചു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അമ്മു നല്ല കുട്ടിയൊക്കെ തന്നെയാ, പക്ഷേ ഞാനൊരു കച്ചവടക്കാരനാ, എന്റെ മുമ്പിൽ ലാഭം മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് മോഡല്. ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. ഞാൻ ഏതായാലും ആക്രി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഇതൊക്കെ? ചുങ്കത്തറ ഫൈനാൻസിയേഴ്സിന്റെ തെക്കേക്കര ബ്രാഞ്ച് വിൽക്കാൻ പോണെന്ന് അറിഞ്ഞു. ഒരു ബിനാമി വഴി ഞാനൊരു അന്വേഷണം നടത്തി. 12 ലക്ഷം കൊടുത്താൽ ഇപ്പോഴുള്ള എല്ലാ ഇടപാടുകളും സഹിതം അതിഞ്ഞു പോരും. ഈ വീടും ഫാക്ടറി ഒഴിച്ചുള്ള എല്ലാ പ്രോപ്പർട്ടികളും ഇട്ടിട്ടായാലും ശരി, ഞാനത് വാങ്ങിക്കും. ചുങ്കത്തറക്കാരുടെ ബാങ്ക് വാങ്ങാനോ? സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ബാങ്ക് നടത്തിയാൽ കരക്കാര് ബാങ്കിൽ കൊണ്ടുവന്ന് കാശ് തരും. ഞാൻ ആ കാശ് മറിച്ച് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ കരയിൽ ഒരുത്തിനും പറ്റത്തില്ല. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസനല്ലേ? കമലാസനൻ ദേശിയെന്ന് വരുന്നേ. അൽവഹാദീൻ ഖിലാഫത്ത് മലാന, ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസന, എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ, അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പെടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടണ്ടാ. പേർഷ്യയില് പാല് വിൽക്കുന്ന ഷെയ്ക്കുമാര് പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല. ഷെയ്ക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അപക്രുവ. എന്നുവെച്ചാ? ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷെയ്ക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷെയ്ക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുവെന്ന് അറിയുന്നത്. ആ ഷെയ്ക്കിന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? നീ വെച്ചോ, പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നുപോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസൻ അല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അസർബൈജാൻ, എന്നെ കാവുകരുന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാവുകരുന്ന് മാത്രം വിളിച്ചു. അവർ താഴേക്ക് നോക്കി. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. പളപളാ തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിന്, പാട്ട് വെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേശിക്കാരനൊരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേശിക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച 1 ആഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേശിയെ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സിനറിയ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും,
അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തുരാ സ്നോയും ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ച ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ് ഈ കരയില് പുതിയ മുതലാളിയാ? ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലുള്ളൊരു മോളുള്ള ആളായിരിക്കുമല്ലേ. ഏയ് അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാളാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാളൊരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്? അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടല്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ വർമ്മ സാറും ലക്ഷ്മിയും വന്നാട്ടെ. ലേറ്റായോ പവിത്ര? ഏ, എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറ്. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്നു മാറണ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ള എന്താ അങ്ങോട്ട് പോകാത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിന്റെ ആരോഗ്യം സംസാരിക്കാൻ. വന്നാട്ടെ. ഉൾക്കാരനൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ എന്റെ അമ്മു. കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നേ? ഇതാരാ? ഞാൻ കമലഹാസനൻ. കമലഹാസനൻ? കമലഹാസനല്ല, കമലഹാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി വന്ന കമലഹാസനൻ മുതലാളി. ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മുതലാളിക്ക് ഒരു കസേരയിട. മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു? ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദിച്ചു കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളോ? മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെ ഒക്കെ ദേവതയല്ലേ. അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1,50,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1,50,000 രൂപയോ? കമലൻ 1,50,000 രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ, കണ്ടു പഠിക്ക്. മുതലാളി, എസ് പി സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പോ വരാം. അമ്മു, കമലഹാസനൻ സാർ ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കിക്കോളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി, ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ മനസ്സില് ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കത്തില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഗീയമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ ഇവിടെ കാശും മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ എസ് പി വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവനെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അവനെ പിടിച്ചാ കിട്ടുവോ? ഒരു മണ്ണാങ്കട്ടയില്ല, ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടു കൊടുക്കുന്നു തോന്നുന്നുണ്ട്. നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണ പ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്ന് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരനെ
പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരനൊരു ലക്ഷം ബ്രഹ്മയെ തിരിച്ചു വരുന്നു. തദ്ദവസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ടു നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായൊരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്തോ ആലോചിച്ചോണ്ടേ പറയുന്ന കമലിനെ പോലൊരു വലിയ പ്രശ്നക്കാരനെ അങ്ങോട്ട് ആലോചിച്ചല്ലായിരുന്നു നമ്മുടെ തെറ്റ്. അവൻ ഇങ്ങോട്ട് ആലോചിച്ച് വന്നപ്പം നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത എന്താണ്? എനിക്കത് ഇപ്പൊ അറിയണം. അടേ അടേ നിക്കടേ, നിനക്ക് കല്യാണം വേണ്ടാത്ത കാര്യം എന്താ പറയടേ? എനിക്കൊരാളെ ഇഷ്ടമാണ്. നിനക്ക് പ്രേമമോ? അടേ മുട്ടോളം വെള്ളം തീർത്ത് കെട്ടുവെള്ളം കെട്ടി കൊന്നുകളയും ഞാൻ നിന്നെ. അവനെയും കുടുംബത്തിലെ മാനക്കെട്ടുണ്ടൊക്കെ നടക്കുന്നു. നിന്നെ അജയനെ മരിച്ചിട്ടുള്ളൂ, ഞാൻ ഇവിടെ കല്ലുപോലെ ജീവിച്ചിരിപ്പുണ്ട്. പറയടേ ആരേവൻ? ഏതെമ്പോക്കിയാലും അവൻ നാളത്തെ സൂര്യോദയം കാണില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലാന്നേ ഉള്ളൂ, തുറന്നു പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഞാൻ എല്ലാം പറയാം, എനിക്ക് കുറച്ച് സമയം വേണം. അതല്ല, എനിക്കിഷ്ടല്ലാത്ത കെട്ട് നടത്താനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ വർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ ആരാന്നാ നിന്റെ വിചാരം? തൃപ്പൂണത്തറയിലെ മൂന്നാല് മണിമാളികൾ, പതിനായിരക്കണക്കിന് രൂപ വാട കിട്ടുന്ന മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകൾ, ബാങ്കിനകത്ത് കുമിഞ്ഞു കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ഇതൊക്കെ എന്നെ സ്വന്തമാകാൻ പോവാ? അപ്പൊ വർമ്മ സാറിന്റെ മോള് സ്വന്തമാവില്ലേ? അത് പറഞ്ഞില്ല. കല്യാണമല്ലേ, അതും കൂടെ പോരും, അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലോ. ജീവിതത്തിൽ ആരുമില്ലാതെ എങ്ങോട്ട് പോണോന്നറിയാതെ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞവനാ ഞാൻ. ഇപ്പോഴാ ഒരു നിലയും വിലേക്കുണ്ടായത്. ഞാൻ ഈ കരയിൽ മാത്രമല്ല, ഈ കരയും കടന്ന് കടലും കടന്ന് ഈ ലോകം തന്നെ കച്ചവടശാലയാക്കുന്ന ഒരു വലിയ വ്യാപാരിയായിട്ട് മാറും. അമ്മോ അമ്മോ, രാത്രി അതറിഞ്ഞില്ല, ഇവളിത് എവിടെ പോയി? അമ്മോ അമ്മോ, എനിക്കും നിനക്കും കല്യാണം. എന്തുവാ? അമ്മുനെ കാണുന്നില്ല. അപ്പൊ കല്യാണ കാര്യം പറഞ്ഞില്ലേ? ആ അതൊക്കെ പറഞ്ഞു. അവള് വല്ല കടുങ്കൈ ചെയ്തേക്കുന്ന എന്റെ പേടി. വരികടാ കൂടെ. അമ്മോ 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 അമ്മോ, കാര്യങ്ങള് തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ എന്റെ അച്ഛന് പറ്റിയ മരുമോൻ തന്നെ. പവിയേട്ടാ പവിയേട്ടാ, എന്തൊരു ഉറക്കായത് പവിയേട്ടാ. അച്ഛൻ അണീക്കണതിന് മുമ്പ് തിരിച്ച് ചെല്ലോ വേണമല്ലോ. നീ എന്താ? ഒരു കാര്യം പറയാൻ വന്നതാ. ഈ പാതിരായ്ക്ക് എന്ത് കാര്യം പറയാൻ? മണി 9 ആയിട്ടുള്ളൂ, കഥക്ക് തുറക്കു പോവിയേട്ടാ. എന്ത് കാര്യാലും നാളെ പറയാം, വൃക്കത്തെ തലവേദന. ഇതൊരു അത്യാവശ്യ കാര്യാ. എന്താ അത്യാവശ്യം? വല്ല ഗോളും നിറയുന്ന കാര്യമാണോ? പവിയേട്ടന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാ. എന്ത് കാര്യാ? ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയി കാപ്പി എടുത്തിട്ടോ. അയ്യോ അതിനുള്ള സമയമൊന്നുമില്ല, അച്ഛനറിയാതെ ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് പോണം. ഓ എനിക്കിപ്പോ ഒരു കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്ത് പറയാനാ? പറഞ്ഞാ തന്നെ ഞാൻ പറഞ്ഞോളാം. ദാ അവിടെ അടുക്കള ചെൽ. ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ. കുറച്ചു ദിവസം കഴിയട്ടെ, ഇനിയിപ്പോ ഇവിടെ അടുക്കഞ്ചിട്ടേക്ക് വരാൻ പോവാ. ആ അത് പറഞ്ഞപ്പോഴത് നിന്നോടൊരു കാര്യം പറയണോന്ന് വിചാരിക്കായിരുന്നു. പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. അത് ശരി, ഞാൻ ഈ കരയിൽ ചന്ദ്രനോടല്ലാതെ വേറെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം നീ അറിഞ്ഞു കളഞ്ഞു. ആ എന്നായാലും നീ അറിയാനുള്ളതല്ലേ, ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റിട്ട് വന്ന് എല്ലാം വിശദമായിട്ട് പറയാം. അമ്മൂനെ കാണാ അല്ലെങ്കിൽ വെറുപ്പിട്ടേ നോക്കണ്ട, ഞങ്ങൾ ഈ ചുറ്റിക്കളിയൊക്കെ കാണാൻ തുടങ്ങിട്ട് കൊറേ നാളായില്ലേ. ഒരു മാന്യനെ കല്യാണം കഴിച്ച് മര്യാദക്ക് കഴിയേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ.
പവിത്ര മുതലാളി, പവിത്ര മുതലാളി. എന്തുവാ? അതെ, അമ്മ ഇവിടെ വന്നിരുന്നോ? നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോടി. എന്താ ഭായി, എന്താ കാര്യം? ഭായിയല്ല, എന്താ കാര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണല്ലേ. ഇതെന്താ എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് തുടങ്ങി നിന്റെ ഏർപ്പാട്? ഓ, ഇതായിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏർപ്പാട്. ഇവിടെ നടന്നിട്ടില്ല. ഈ കൊച്ചു ആദ്യമായിട്ടാ ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് അമ്മുവിന്റെ ഇവിടുത്തെ ആദ്യ രാത്രിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ആദ്യ രാത്രിയല്ല, ഐ മീൻ ഫസ്റ്റ് നൈറ്റ്. നീ അങ്ങനെ കരക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ കണ്ടിട്ടല്ലേ നീ ഇവളുടെ ആങ്ങളുടെ പേരും വെച്ച് ഫാക്ടറി തുടങ്ങിയത്? ഇവിടെ വെച്ചല്ലേ നീ ഇവിടെ സമരം നടത്തിച്ചതും അത് ഒത്തുതീർപ്പാക്കിയതും? അയ്യോ ഭായി, അത് ഞങ്ങള് ഇത്രയും കാലം നീ എന്നെ പറ്റിക്കായിരുന്നല്ലോ. നീ ഒന്നും പറയണ്ട, ഇതൊരു പെണ്ണിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ട് ഒന്ന് കൂടെ പൊറപ്പിക്കണം. അല്ലാതെ ഈ ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. അല്ല, അതല്ല, ഞാൻ പോരുത്, കൈയോടെ പിടികൂടിയിട്ട് പിന്നെയും വാദം പറയാൻ വരുന്നോ? അനുജപ്പ, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. കണ്ടതിൽ കൂടുതൽ എന്തോ കേക്കാനാ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. പറയാനുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇപ്പൊ ബോധ്യായില്ലേ? വന്നിട്ടാ, നമുക്ക് നാളെ കാലത്ത് തന്നെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക ചീത്ത പേര്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു നിർത്തോളാം, നിങ്ങൾക്ക് എന്താ അതിലും കാര്യം? ഇത് അജയന്റെ പെങ്ങടെ പ്രശ്നമാണ്, ഈ കരയുടെ അഭിമാന പ്രശ്നം. കെട്ടു കഴിഞ്ഞല്ലാതെ ഇവനെ ഞാൻ അങ്ങനെ സമ്മതിക്കരുത്. വിളിച്ചിറക്കട കടക്കാരെ മുഴുവൻ. നല്ല ദിവസം നോക്കിയാണല്ലോ ചാർജ് എടുത്തത്. ഇന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പവിത്ര മുതലാളിയുടെ കല്യാണം അല്ലേ? എന്റെ മോളുടെ കല്യാണത്തിന്റെ പാർട്ടിയാ, എല്ലാവരും അറിഞ്ഞ് തട്ടിക്കോണേ. എടാ കൊച്ചേട്ടാ, നീ ഒരു ചെറുതെടുത്ത് അടിക്കടാ. ഞാൻ തൂട്ടില്ല. ഗോവിന്ദേട്ടനൊരു കാലെടുക്കട്ടെ. മുമ്പൊക്കെ ഞാൻ ഒരു കാല് ചോദിക്കുമ്പോ നീ പുറം കാലം കൊണ്ട് തട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഈ ആവശ്യത്തിന്റെ ബില്ല് നാളെ കാലത്ത് മരുമോന്റെ ബാങ്ക് കൊണ്ട് കൊടുത്താൽ മതി, കാശ് അവിടെ തരും. എന്തിനാ? ഞാൻ ഈ കായൽ കരയിലൂടെ ഒരു ഗതികിട്ടാപ്രേതം പോലെ അലഞ്ഞിട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കരക്കാർക്ക് പാർട്ടി നടത്തുകയാണല്ലേ. എന്നോടൊരു നല്ല വാക്കെങ്കിലും ചേട്ടന് പറയാമായിരുന്നില്ലേ? ദൃഷ്ടദ്യുമ്നൻ. എന്ത്? നിന്നോടൊരു നല്ല വാക്ക് പറഞ്ഞതാ. തന്നോട് ഞാനൊരു പകരം ചോദിച്ചില്ലെങ്കിൽ താൻ കണ്ടോ എന്റെ മരുമോളുള്ളപ്പോ നീ എന്നോട് എന്തോ പകരം ചോദിക്കുന്നു. നടക്കേണ്ട ഒക്കെ നടന്നു. എന്നുവെച്ച് നിനക്കറിയത്തില്ല, എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില എത്രയാന്ന് നിനക്ക് മനസ്സിലാവത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മുവിനെ തെറ്റിദ്ധരിപ്പിച്ചതും സാറ് തന്നെ അല്ലേ? എടാ, ഈ സ്വർണക്കടയിലും തുണിക്കടയിലും വമ്പം പർച്ചേസിന് വരുന്ന കസ്റ്റമേഴ്സിനെ മുതലാളിമാര് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാറില്ലേ? അതൊക്കെ സ്നേഹമാണ്, തെറ്റിദ്ധരിക്കാണോ വേണ്ടത്? എന്റെ നിലയം വില എന്താണെന്ന് ഓർക്കണ്ടേ? എനിക്ക് തോന്നുന്നത് എന്നെ പോലുള്ള ഒരു കാശുകാരൻ ചുളുവിൽ അടിച്ചെടുക്കാൻ അവളും അവളുടെ അച്ഛനും കൂടെ നടത്തിയ ചതിയായിരുന്നു അതെന്താ? ചതി അല്ലെങ്കിൽ പിന്നെ എങ്ങനാ ഞാൻ മർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിക്കാൻ റെഡിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നടന്നത്?
പവിത്ര മുതലാളിയുടെ അമ്മായിയച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വെള്ളമാണെന്ന് ഓർത്ത് ഉപയോഗിക്കണം. ശരി, ആ വെള്ളം എടുത്തോണ്ട് പോക്കോ. ആ എടുത്തോ. ഒരു ചായ. 4000 കിട്ടേണ്ട വെള്ളമായിരുന്നു, 3000 കൊടുത്ത് എന്നെ അതിൽ നഷ്ടമായി. താൻ എന്ത് വിവരക്കേടാടോ പറയുന്നു? എന്റെ മരുമോന്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ അമ്മായിച്ചു വള്ളക്കാരനാണെന്ന് പറയും. നാണക്കടയിലോ. ഇനിയിപ്പോ എന്താ പരിപാടി? 2-3 ബോട്ട് വാങ്ങിക്കണം. കാലടി ഭാഗത്ത് ഏത് വിവരേടോ? എന്താ വരുമോ ഇവിടെ? എന്തവാ ഇത്? നമ്മുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ ഷാപ്പിൽ പാർട്ടി എടുത്തെന്റെ ബില്ലല്ലേ? ഗംഗം കൃത്യമായിട്ട് കൊടുത്തോന്നല്ലേ? താൻ കള്ളു കുടിച്ചതിന്റെ അഴിഞ്ഞാടിന്റെ ബില്ല് എന്റെ ബാങ്കിലേക്കാണോ കൊടുത്തേക്കുന്നത്? എന്താ വരുമോനെ ഇത്? അമ്മ അയച്ചേ അമ്പോപ്പേര് മരുമോന്റെ ബാങ്കിലല്ലാതെ നമുക്ക് കുടുംബത്തെ പോയി സംസാരിക്കാം. ഏത് കുടുംബത്തെ? ഞാനൊരു കാര്യം പറയാം. മകളെ എന്റെ തലയെ കെട്ടിവെച്ചതിന്റെ പേരിൽ എന്നെയും എന്റെ സ്വത്തുക്കളെയും വാതുറാതെ വിഴുങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. മകളെ തലയെ കെട്ടിവെച്ചോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതില്ലയോ? അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു കിണിപ്പെട്ടു പോയി. ഇവിടെ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ അങ്ങ് ജീവിച്ചോണ്ടാ മതി. വള്ളവും പോയി. പിന്നെ മരുമകനാണ് മച്ചമ്പിയാണെന്ന് പറഞ്ഞ് എന്റെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ 7 അയലത്ത് വന്ന അന്ന് ഞാൻ മകളെ കെട്ടിയൊരുക്കി വീട്ടിലേക്ക് പറഞ്ഞുവിടും. എല്ലാം അവസാനിപ്പിച്ചിട്ടിറങ്ങോ. ഇതാ നിങ്ങൾ കിട്ടിയ താലി. എന്താമോ ഇത്? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്. നിങ്ങൾ കച്ചവടക്കാരന്റെ ബുദ്ധി കാണിക്കുകയാണെന്ന് അറിയാതെ സ്നേഹിച്ചു പോയതാ. ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങളുടെ പണവും പത്രാസും ഒന്നും കണ്ടില്ല. നിങ്ങളുടെ മുന്നിൽ വില കുറഞ്ഞവളാണെന്ന് ഓർത്തില്ല. അമ്മോ പെട്ടെന്ന് എടുത്തിയാടി ഒരു തീ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ പോകുന്നത്. എന്നെ കെട്ടിയത് നഷ്ടക്കച്ചവടമായതിന്റെ പേരിലല്ലേ എന്റെ അച്ഛൻ അപമാനിച്ചത്? അതിന് എന്നെങ്കിലും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എടോ വെനീസിലെ വ്യാപാരി, താൻ ഉറങ്ങിയോ? ഇവിടെ എന്താ ഇരുട്ടിന്റെ ആത്മാവെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാന്ന്? ഓ, കറന്റ് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഇരുട്ടത്തിരിക്കല്ലേ? എന്റെ കാലേ ഒന്ന് നിക്ക്. സാറോ അവിടെ നിക്ക്. നീ എന്താ എന്നെ വിളിച്ചത്? എന്താ മനുഷ്യനിവിടെ തീരുന്നോണ്ടിരിക്കുമ്പോ തോന്നിയ സമ്മർദ്ദം ഉണ്ടല്ലോ. താൻ ആരാ പേടിപ്പിക്കുന്നേ? തന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിന്ന് ഒരുത്തനാ ഞാൻ. പക്ഷെ തന്റെ കച്ചവട ഭ്രാന്ത് മൂത്ത് ഇന്ന് ഒന്നും അറിയാത്തൊരു പെങ്കൊച്ചിന്റെ ജീവിതമാ താൻ ഇല്ലാതാക്കിയത്. കാശിനേക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് താൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് തന്നെ തിരക്കി ഞാൻ വരും. മോഷ്ടിക്കാനൊന്നുമല്ല, തനിക്ക് മനസമാധാനം ഉറക്കമില്ലാത്തത് കൊണ്ട് എന്തായാലും അത് നടക്കില്ല. തനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരാൻ. അയ്യോ, ചന്ദ്ര ഞണ്ട് കയറി മതി. അയ്യോ സാറേ, എന്നെ ഒന്ന് ചേരുത്, ഞാൻ നീന്തി രക്ഷപ്പെട്ടോളാം. നിന്നെ തല്ലാനോ കൊല്ലാനോ ആയിരുന്നെങ്കിൽ അതാ വീട്ടിൽ വെച്ചാ കാര്യമല്ലേ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ മനസ്സിൽ പലതും തള്ളിക്കയറി വരുന്നത്. എടാ, ഞാൻ കാശിന്റെ പുറകെ നടക്കുന്നവനാണെങ്കിൽ ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അന്നേ അവളെ സ്വന്തമാക്കിയ പോരായിരുന്നു. ഇത് എനിക്ക് കച്ചവടത്തിന്റെ ലഹരി തലയൊക്കെ കണ്ണുകൊണ്ടുണ്ടായത്. അമ്മൂന് എനിക്ക് വേണം. ഇനി അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നമുക്കിപ്പൊ തന്നെ പോയി അവളെ വിളിച്ചിട്ട് വരാം. അജയന്റെ കൊലക്കേസ് അന്വേഷിക്കാനല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ കരയിൽ വരുന്നത്. അതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ വാ. സാർ, അറിയാതെ ഞാൻ എന്തെങ്കിലും? അതൊന്നുമില്ല. നീ മുതലാളി, മുതലാളി, ബാങ്കിന് തീ പിടിച്ചു. ഇരുട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ആള് കണ്ടില്ല. ചന്ദ്രടാ, എന്നെ വിട്ടേ, വിടണേ. സാറേ വേണ്ട, ഇതിനകത്ത് നിന്നെ എന്തെടുക്കാനാ? മൊത്തം കത്തി പടർന്നു നിൽക്കുന്ന കണ്ടില്ലേ?
അയ്യോ, എന്റെ 50,000 രൂപ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തത്. എന്റെ ദൈവമേ, എന്റെ കാശ് പോയല്ലോ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ബാങ്ക് കൊണ്ടുണ്ടായ നഷ്ടം ഞാൻ തന്നു തീർത്തിരിക്കും. പറയുന്നത് കേക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? കാശ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വന്നാൽ ഉടനെ നിങ്ങളുടെ കടം തീർക്കും. ചുങ്കത്തറക്കാർ ബാങ്കിൽ ഇടപാടുകാരാന്ന് പറഞ്ഞ് ലോറിയിൽ അക്രയെ നാളെ ഇറക്കിക്കൊണ്ടിരിക്കുക. കാശിപ്പോ വരും, എല്ലാവർക്കും തരാം. ബാങ്കിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ചുങ്കത്തറക്കാരെ ബാങ്ക് എത്തിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? രജിസ്റ്റർ മുഴുവൻ കത്തിപ്പോയതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഇടപാടാണ് നടത്തിയിരിക്കുന്നതെന്നതിന് ഒരു തെളിവുമില്ല. വരുന്നവർക്ക് മുഴുവൻ കാശ് കൊടുക്കാൻ നിന്നാ എന്റെ വീടും ഫാക്ടറി അടക്കം എന്റെ സകല സമ്പാദ്യങ്ങളും വിൽക്കേണ്ടി വരും. എന്നെ ഒറ്റയടിക്ക് പോച്ചു കളയാനാ അവന്മാരെ ബാങ്ക് എനിക്ക് വിറ്റത്. സ്വന്തം ബാങ്ക് കത്തിച്ചിട്ട് കരക്കാർ കാശ് വയ്ക്കാൻ വന്നപ്പോ മാറി നിന്ന് കഥ പറഞ്ഞോട. ബാങ്ക് എത്തിച്ചാരാന്ന് ഞാൻ കാണിച്ചു തരടോ. നിങ്ങൾ ആരും പേടിക്കണ്ട, അവന്റെ സ്വത്തുക്കൾ മുഴുവൻ പോലീസിനെ കൊണ്ട് കണ്ടുകെട്ടിച്ച് നിങ്ങൾ എല്ലാരും കാശ് വാങ്ങിച്ചെന്ന കാര്യം ഞാനും കിട്ടും. കാശേ ചക്രമാ, ഇവിടെ കൊണ്ടുവന്നതും സമ്പാദിച്ചതും എല്ലാം കഴിഞ്ഞു പോയില്ലേ? ചവിട്ടി നിൽക്കാൻ ഒരു തരി മണ്ണു പോലും ഇല്ലാതാവുമല്ലോ പൗത്രം മുതലാളി. നിഴൽ മാത്രം മാത്രം മുന്നിൽ യാത്രമൊഴികളോടെ തീരങ്ങൾ തേങ്ങുമ്പോൾ കരളുരുകി വീണു നിറമൗനം. നിഴൽ മാത്രം പിന്നിൽ വീതി മാത്രം യാത്രാമൊഴികളോടെ തീരങ്ങൾ തേങ്ങുമ്പോൾ കരളുരുകി വീണു നിറമൗനം. എല്ലാമെല്ലാം വ്യാപാരം കേളുങ്ങണം നാണയം, എല്ലാമെല്ലാം
നാണയം ഹൃദയം വിൽക്കാനെത്തിയ വ്യാപാരി നിന്റെ മനസ്സിൻ പ്രണീത തന്ത്രികളിൽ മൂകസാന്ദ്രം കേൾക്കയാണ കരളുരുകി വീഴും നിറമൗനം നിഴൽ മാത്രം പിന്നിൽ വിധി മാത്രം തപം ചെയ്യുന്നു സൂര്യകാന്തേ സൂര്യനെ തപം ചെയ്യുന്നു സൂര്യകാന്തേ സൂര്യനെ രാവിൻ കാരാഗാരം പ്രിയനെ പുൽകുമ്പോഴും തപസ്സു ചെയ്യും തിരുന്നവൾ മിഴി നിറയ്ക്കുന്നു പ്രിയമോടെ നിഴൽ മാത്രം പിന്നിൽ വിധി മാത്രം അജയന്റെ മൂന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ചന്തക്കടവ് അജയൻ സ്മാരക സ്തൂപത്തിന് സമീപം ചേരുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത് വൻപിച്ച് വിജയമാക്കണമെന്ന് എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനമായിരുന്ന സഖാവ് അജയന്റെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് അജയൻ കൊലക്ക് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നാടിന്റെ നിവേദനം അജയന്റെ സഹോദരിയും പ്രമുഖ ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ടറുമായ ശ്രീമതി അമ്മുവിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോനപ്പൻ ഏറ്റുവാങ്ങുന്നതാണ്. നമസ്കാരം. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റെ? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണിവരെ മേടിച്ചാലേ എനിക്ക് പറ്റും. പിന്നെയാണ് ഒരു CBI അന്വേഷണം. ഗോവിന്ദേട്ടന് തരാൻ ഒരു കൊല പഴം ഞാൻ ചാരത്തി പൂത്തി വെച്ചിരിക്കുക. നല്ലോണം പഴുത്തിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്ക്. ഓ പവിത്രൻ, എനിക്ക് അമ്മനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടം വരെ വന്നു. എനിക്ക് പറയാനുള്ളത് കേട്ടേ മറ്റു. നിനക്കെന്താ ഇത്രമാത്രം പറയാനുള്ളത്? പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഗോതമ്പുണ്ട വിഴിഞ്ഞ വിശേഷങ്ങളോ? മുതലാളിയുടെ ഫാക്ടറിയും കിടപ്പാടവും സർക്കാർ കണ്ടുകെട്ടി കരക്കാർക്ക് വീതിച്ചു കൊടുത്തത് മുതലാളി അറിഞ്ഞില്ലായിരുന്നോ? ആ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രൻപിള്ള കൊള്ളന് കഞ്ഞിവെച്ച കരിങ്കള്ളനാണെന്ന് കരക്കാർക്ക് ബോധ്യമായതോടെ അവനും നാടുവിട്ടു. മുതലാളിക്കിപ്പോ ഈ കരയിൽ ആകെ ഉള്ളത് ഫാക്ടറിയിൽ നിന്ന് കയറ് കടത്തിയിരുന്ന ആർക്കും വേണ്ടാത്ത ഹോട്ട വള്ളം മാത്രമാണ്. എന്നുവെച്ച് മുതലാളി ഒന്നുമില്ലാത്തവനെന്ന് ഞാൻ പറയില്ല. മുതലാളിക്ക് ഇപ്പൊ സ്വന്തമായി ദാരിദ്ര്യവും കഷ്ടപ്പാടും ജയിൽ പുള്ളിയുടെ ഒരു സൽപ്പേരും എല്ലാം ഉണ്ട്. ഒന്നും തിരിച്ചു പിടിക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് അമ്മുവിനെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്? ഓ എന്റെ മോളിപ്പൊ കാശുകാരിയാണല്ലോ, കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ എന്ന് എനിക്കറിയാം. കാശിന് വേണ്ടിയല്ല ഞാൻ. പണ്ട് നീ ചന്തക്കടവ് വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഞാൻ അങ്ങോട്ട് പറയാം. എന്റെ മോളുടെയോ എന്റെ സ്ഥാപനങ്ങളുടെയോ ഏഴായലത്ത് നിന്റെ നിഴൽ വെട്ടം കണ്ടാൽ ചുള കൊടുത്ത് കൊച്ചിന്ന് വല്ല ചുണയുള്ള ആൺകുട്ടികളെ ഇറക്കും, പിന്നെ നിന്റെ ശവം പോലും പുറത്തു കാണില്ല. അതുകൊണ്ട് മര്യാദക്ക് കര വിട്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം നീ കാണില്ല. മുതലാളി, ഡേഞ്ചർ ഡേഞ്ചർ! ടൂറിസ്റ്റുകളെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കടന്ന് ഓടി കളിക്കുന്നു. യുവർ എനിമി ലാൻഡഡ്, കെയർഫുള്ളി. ഏതോ മറാമയുടെ കൂടാണെന്ന് കുറച്ച് മുറി ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇവനെ ഒന്നും ഗസ്റ്റ് ഹൗസ് തന്നെ മാനേജരാക്കരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞു. ഒരു പണി ഏൽപ്പിച്ചിട്ട് തീർക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു. വന്നു തർക്കുത്തരം പറഞ്ഞോ? അതല്ല പവിത്രൻ ജയിലിൽ നിന്ന് വന്നു.
ഈ ലോനപ്പേട്ടൻ പറയുന്ന ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. അതങ്ങനെ അവനെ വഴിയുള്ളടാ. എന്തായാലും സംഗതി കുഴപ്പാ. ഇതാ കണ്ടോ ചെരുപ്പ് പൊട്ടി കിടക്കുന്നു. പിടിവലി നടന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള ലക്ഷണമുണ്ട്. എന്തുവാ എന്തുവാ? ആ പവിത്രനെ കാണാനില്ല. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടോ. ഇതിൽ സംശയിക്കാനൊന്നുമില്ല, പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാബാലികൻ പറഞ്ഞില്ലേ, അയാള് തന്നെ. അനാവശ്യം പറയരുത്. കൊച്ചി നാളിറക്കൊന്നു താൻ പറഞ്ഞില്ലേ? കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഹീമൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ എന്തുവാ പ്രശ്നം ഗോവിന്ദേട്ടാ? പൂഴ്ത്തി വെച്ചിരിക്കുന്ന എന്ത് ചെയ്യണം? കേട്ടില്ലേ, ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്. അത് കൊലയുടെ കാര്യം പറഞ്ഞ കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്? കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാ മതി, കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. തനായ ജീവനാന്ത വഴി എണ്ണും. 1 2 3 4 അമ്മ വിഷമിക്കാതെ, എന്റെ അച്ഛനില്ലേ കൂടെ, അച്ഛൻ വേണ്ടത് ചെയ്തോളൂ. തനിക്കറിയാവോ അവൻ എന്റെ മോളെ കെട്ടാത്തതിന്റെ നാണക്കേട് കാരണമാണ് സർവീസ് ചെയ്ത് ലോങ് ലീവ് എടുത്ത് ഞാൻ ഈ ഓണം കയറാ പോലെ വന്ന് ഒളിച്ച് താമസിക്കേണ്ടി വന്നത്. എന്റെ മോള് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശി നിൽക്കുന്നത്. മകള് കെട്ടിയില്ലെങ്കിലും മകളെ മക്കളെ കെട്ടിച്ചെങ്കിലും സാറിന് ആശ നിറവേറ്റാവല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ ദൈവം. അവസരം കിട്ടിയാൽ അവനെ കാച്ചാനാ ഞാൻ ഈ റിവോൾവറും കൂടെ കൊണ്ടു നടക്കുന്നത്. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാ. രാവിലെ തൊട്ടേ ഞാൻ ആഘോഷിക്കുകയായിരുന്നു. തനിക്കും കൂടെ ഒഴിക്കട്ടെ ഒന്ന്. വേണമെന്നില്ല. ഓ, എന്തൊരു കുടിയാ എന്റേത്. ഇത്ര പെട്ടെന്ന് എന്റെ ക്ലാസ് കാലിയായോ? എന്റെ സാറേ, അത് ആഘോഷിക്കാനല്ല, ആ കൊലക്കേറെ എന്റെ കഴുത്തിൽ നിന്ന് എടുത്തുകളയാനൊന്ന് സഹായിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. താനകളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് താൻ ഒരിക്കലും കുറ്റക്കാരനാവില്ല. പിന്നെ സംശയത്തിന്റെ പേരിൽ പോലീസിൽ തന്നെ അറസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ രണ്ടിടിയും തരാം. എന്റെ പുള്ളി സാറേ, എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ആ എസ് ഐ കരിക്കൻ ജോർജിനോട് ഒന്ന് പറയണം സാറേ. പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓ, പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇന്നാളതൊക്കെ ഞാൻ ഒരാളെ വിടണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്നോടുള്ള ബഹുമാനാർത്ഥം ഓർത്തിൽ 2 കരിക്കിന് പകരം 3 എണ്ണം കിട്ടിയ അവനയാളെ അടിച്ചത്. താനിങ്ങനെ പേടിക്കാതെ. ഓ, ഇതിനിടയ്ക്ക് ഞാൻ അതും അടിച്ചു. കരിക്കൻ ജോർജ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛൻ മുങ്ങിയാലോ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛനോട് നിൽക്കി. മാതൃഭൂമി പവിത്രൻ എന്നൊരാളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് പത്രാഫീസിൽ ഫോൺ വന്നിരുന്നു. ആ, ഫോൺ സ്റ്റേഷനിലേക്കും വന്നിരുന്നു. പക്ഷെ ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ? പരാതി ഞാൻ തരാ സാറേ. താനാണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? യെസ്, ഐ ആം ദി മാനേജർ ഓഫ് ദി ചുങ്കത്തറ ഗസ്റ്റ് ഹൗസ്. ഈ ക്ലോസ് ആയ പവിത്രൻ മൈ ക്ലോസ് ഫ്രണ്ട് ആണ്. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ബൈ ഷോപ്പ് ഓഫ് മീറ്റ് യു ഫോണിങ് യു. നിർത്തടാ നിന്റെ പൊട്ട ഇംഗ്ലീഷ്. പവിത്രൻ മരിച്ചു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അയാളെ കണ്ടു. എന്നെ തന്നെ. ആ നിൽക്കുന്ന ആൾ പവിത്രനെ കൊല്ലുമെന്നും ശവം പോലും പുറത്തു കാണിക്കില്ലെന്ന് പറഞ്ഞു സാർ. എന്നെ താനാ ഡോഗ് സ്ക്വാഡിനെ ഒന്ന് വിളിക്ക്. ശരി സാർ. ആ പോലീസ് പട്ടിക്ക് ബിസ്ക്കറ്റ് വല്ലതും വേണമെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ വാങ്ങിത്തരാൻ സാർ. നമസ്കാരം സാർ. പവിത്രനെ കൊല്ലുന്നതാ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നുള്ള നേരാ, പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിറയേട്ടവനാണ് സാർ ഞാൻ. സാറിന് കാര്യം പിടിയിട്ട് വന്നോ. താൻ വാക്ക് പാലിക്കുന്നവനാണോ അല്ലയോന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
അവസാനമായി അയാൾ എവിടെ കണ്ടത്? ദാ പാലച്ചോട്ടിൽ. അവിടെ എവിടെയാ പാല? പാല അല്ല സർ, പാലം അണ്ടർ ദി ബ്രിഡ്ജ്. നടക്ക, മാറണോ? അല്ല സർ, എന്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല. അച്ഛൻ ആരും ഉപദ്രവിക്കില്ല, കൊച്ചി നാളെ കൊണ്ടുന്നാളോ ഉപദ്രവിച്ചത്. സാർ, ഇനി ആരെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും വീട് മോട്ടിച്ചിട്ട് വരായിരിക്കോ? ആ അതുയാളുടെ പണിയായിരിക്കുള്ളൂ. സാർ, ഇതാണ് പവിത്രൻ, ഇവൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞയാൾ. ആശ്വസിക്കാൻ വരട്ടെ, അയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് അയാൾ വന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്ത് സാറേ? ഇതെന്താ ഇവിടെ പോലീസും വേണോ? നിന്നെ കാണാതായി വിവരം അറിഞ്ഞിറങ്ങിയതാ. എന്താ ഇതൊക്കെ? ഇതോ, ഇത് ബോട്ടിലൊരു ഹൗസ്, ഹൗസ് ബോട്ട്. എനിക്കാകെ ഉണ്ടായിരുന്ന ഓട്ടവണത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഈ ഹൗസ് ബോട്ട് പണിക്കാൻ കരുനാഗപ്പള്ളിക്ക് പോയിരിക്കായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ? അതെ, ഞാൻ പണ്ട് വള്ളത്തേലും വള്ളപ്പേരയിലും ഒക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതിന്റെ സുഖമൊന്നും വേറെയാ. ഈ സായിപ്പ് മദാമയൊക്കെ ഇവിടെ വരുന്നത് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ അന്വേഷിച്ചിട്ടാ. അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വള്ളത്തിൽ കുടിലി കെട്ടാൻ ടൂറിസം എന്താ കുടിലി വ്യവസായോ? ഞങ്ങൾ ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗസ്റ്റുകൾ കിട്ടുന്നില്ല, അപ്പോഴാണ് അവന്റെ ഒരു വള്ളിക്കുടിലി. അങ്ങ് വെനീസിലൊക്കെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇഷ്ടം മാതിരിയാ. അവൻ ഈ പുതിയ കൊണ്ടുവരാൻ തുടങ്ങുന്ന കാര്യം ഒരു കാശ് മുടക്കില്ലാതെ പട്ടാളെ അറിയിക്കാൻ അവൻ തന്നെ കണ്ടെത്തിയത് അവന്റെ ഈ കാണാതാകുന്ന നാടകം. അത് പട്ടത്തിൽ വാർത്തയാതെ നീ ഒട്ടി ഒറ്റം കാരണം. ആക്ച്വലി ആൻഡ് പ്യൂർലി ബട്ട് കോൺസിക്വന്റ്ലി. പോടാ, പല്ല് മുഴുവൻ പോടാ, ഇനി അടിച്ച പല്ലളകും പോടാ പോടാ. അവന്റെ ഈ പുതിയ കച്ചവടം പച്ച പിടിച്ച അത് നമ്മുടെ ഗസ്റ്റ് ഹൗസിനെ ബാധിക്കാൻ പോകുന്നെ. എന്തൊക്കെയോ മനസ്സിൽ കണ്ടോണ്ട അവന്റെ വരവ്. ഞാൻ അമ്മുനകത്ത് നിൽക്കായിരുന്നു. എന്തിന്? അമ്മുവിന്റെ കാശ് മുഖിച്ച ഞാൻ അമ്മുനത്രയ്ക്ക് വന്നതെന്ന് പഴിമാറ്റാൻ വേണ്ടിയാ ഞാൻ ഹൗസ് ബോട്ട് ഇറക്കിയത്. അമ്മുവിന് വേണ്ടിയാ ഞാൻ ഈ കരയിൽ നിൽക്കുന്നത് തന്നെ. എനിക്ക് വേണ്ടി വെറുതെ നിങ്ങൾ വെയിൽ കൊള്ളണ്ട. അമ്മ വന്ന് ഇറങ്ങിപ്പോയപ്പോഴും എനിക്കെന്റെ തെറ്റ് മനസ്സിലായത്. നിന്നെ തിരിച്ചു വിളിക്കാൻ വന്നപ്പോഴാ ബാങ്കിന് തീ വെച്ചത്. എല്ലാം ചന്ദ്രമുള്ളക്ക് അറിയാം. കരക്കാരെ മുഴുവൻ പറ്റിച്ച കാട്ടുകള്ളം പറഞ്ഞിട്ട് വേണം ഞാൻ വിശ്വസിക്കാൻ. ഞാൻ നിങ്ങളോട് ഒരുപാട് നെറുകേട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്നോട് മാത്രമാണോ നിങ്ങൾ നെറുകേട് കാട്ടിയത്? മരിച്ചുപോയ എന്റെ ചേട്ടനെ പോലും വെറുതെ വിട്ടോ നിങ്ങള്? തൊഴിലാളികളെ പറ്റിക്കാൻ പോലും അവരെ ജീവനുകളെ സ്നേഹിച്ച പാവത്തിന്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ആരൊക്കെ നിങ്ങൾക്ക് മാപ്പ് തന്നാലും എന്റെ ചേട്ടന്റെ ആത്മാ ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. അല്ല, ഇത് ഞമ്മളെ തന്നെയല്ലേ? വലൈക്കും അസ്സലാം. എടാ ഒടിയ, ഈ മതം മാറി. പതിയെ പറയും, മതം മാറിയതല്ലെന്ന്. സൗണ്ട് മാറുന്നില്ല, മതം മാറിയതല്ലെന്ന്. വേഷം മാറിയതാ? അല്ലാതെ ഈ കരയിൽ കാല് കുത്തിയ നാട്ടുകാരിടിച്ച് ഷേപ്പ് മാറ്റും. അതേതായാലും നന്നായി. എന്ത് നന്നായി? ഈ വേഷത്തിൽ കണ്ടപ്പോ അക്കരയിലെ ബീരാനിക്ക ഇളയ മോൾക്ക് വേണ്ടി പെണ്ണാലോചിച്ചേക്കുന്നു, സമ്മതിച്ചില്ല. ആ പെണ്ണ് സമ്മതിക്കാതെ ഞാൻ എങ്ങനെ കെട്ടുന്നത്? ഏതായാലും സാറിനെ വീണ്ടും കാണാൻ പറ്റിയത് നന്നായി. സാർ ഉമ്മാനെ കണ്ടോ? അല്ല, അമ്മൂനെ കണ്ടോ? കണ്ടു. ഞാൻ അവളുടെ ചേട്ടന്റെ കേസ് അന്വേഷിക്കാനായി വന്നൊരു കച്ചവടക്കാരനായി മാറി. ഇപ്പൊ ഒരു കച്ചവടക്കാരനായി മാറിയത് ആ കേസ് വീണ്ടും അന്വേഷിക്കാൻ. അജയന്റെ കേസ് തെളിയിക്കണം, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് പോകുന്നു. ആലിക്കോയ അറിയാലോ? മരിച്ച അജയന്റെ കേസ് ഫയലിൽ വായിച്ചത് ഓർമ്മയുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി സഹകരണാടിസ്ഥാനത്തിൽ ഒരു കയർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി തൊഴിലാളി സംഘത്തിന്റെ സ്ഥലവും കെട്ടിടവും അജയൻ വിൽക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതെ, ആ സ്ഥലവും കെട്ടിടവും ആലിക്കോയായിട്ട് കച്ചവടം ഉറപ്പിച്ചിരുന്നതാ. അപ്പോഴാ പെട്ടെന്ന് ചുങ്കത്തറക്കാർ വില കൂട്ടി 2 ലക്ഷം കൊടുത്തത് വാങ്ങിച്ചത്. അതറിഞ്ഞ ആലിക്കോയ
ചുങ്കത്തറക്കാരുടെ കാശിന്റെ മൂപ്പ് കണ്ട് ഞാൻ മോഹിച്ച സ്ഥലം എനിക്ക് തരാതെ എന്നെ പറ്റിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആലിക്കോയ ആരാന്ന് ഞാൻ മനസ്സിലാക്കി തരാം. സഹകരണ സംഘം തുടങ്ങാൻ അന്ന് രാത്രി ആ 200,000 രൂപയായിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ച ആ സമയത്താ അജയനെ അന്ന് രാത്രി ആലിക്കോയും കൂട്ടരും ഇക്കരയ്ക്ക് വരുന്നത് കണ്ടവരുണ്ട്. പക്ഷേ വളരെ ബുദ്ധിപൂർവം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആസൂത്രണം ചെയ്ത കൊലപാതകമായത്. ആലിക്കോയുമായിട്ടൊരു കച്ചവടബന്ധം സ്ഥാപിക്കണം, എന്നിട്ട് വേണം അതിന്റെ ഉള്ളുകള്ളികൾ ഓരോന്നായിട്ട് ചികഞ്ഞെടുക്കാൻ. സഹായം ചോദിക്കാൻ വന്ന നിന്നെപ്പോലെ ബുദ്ധിയുള്ള ഒരു പഹയന് നമ്മുടെയൊക്കെ സഹായം എന്തിനാ? ഈ തുടങ്ങിയ പുതിയ കച്ചവടത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഹൗസ് ബോട്ടിനിപ്പോ ദിവസം ചെല്ലുന്തോറും ആവശ്യക്കാർ കൂടിക്കൂടി വരിക. ഒരു 5-6 ഹൗസ് ബോട്ടൂടെ ഇറക്കി വലിയ രീതിയിൽ തുടങ്ങിയാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൈ കാശില്ല. മുതലാളി കാശിറക്കാണെങ്കിൽ പപ്പാതി പാർട്ണർഷിപ്പിൽ തുടങ്ങാം. എന്ത് പറയുന്നു? എന്തെന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ? പറയാ, കമലം കേറ്. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? ആലിക്കോയായിട്ട് ചേർന്ന് 7-8 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നെന്ന് പറഞ്ഞാൽ കരക്കാർ ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലാസിന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്. 1,000 and 1,000 rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ബിനാമി ചപ്പളയറാണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവും. ബിനാമി എന്ന് വെച്ചാ പകരക്കാരൻ മുതലാളി എന്നാ. ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരൻ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല ചുങ്കത്തറയത് അടിയും പച്ചവെള്ളവരുന്ന എന്റെ ശമ്പളം പച്ചവെള്ളം എന്തിനാണെന്ന് അറിയോ? അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാ കഴുവാൻ. നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1,50,000 രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമയായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. നീ സമാധാനായിട്ടിരിക്കും, നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമം മാറും. ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ ഇറങ്ങും. അമ്മ രണ്ട് മൂന്ന് അഞ്ചെണ്ണം. ഇവനെവിടുന്ന ഇതിനും മാത്രം കാശ്? ഇനി ജയിലിൽ നിന്ന് വരുന്നവരുടെ കുഴലിൽ നിന്ന് എങ്ങനെ കുഴൽപ്പണം കിട്ടി കാണുമോ? Jumping the boat, but carefully. Come on. Everybody going to the boat. Go inside. Go inside. Come, go inside. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചാടി പോകുന്നവരാ. അതിനായിട്ട് എനിക്ക് 1 മണിക്കൂർ നേരം സ്പീച്ച് ചെയ്യേണ്ടി വന്നു. കണ്ടാലേ അറിയാം നല്ല ക്ഷമാശീലമുള്ളവരാണ്. നിങ്ങ വന്നേ. ബോട്ട് പണിയാൻ മൊത്തം കാശും വേണ്ടി വന്നില്ല, ബാക്കി ഇത്രയും കാശുണ്ട്. ഇതിപ്പോ എന്റെ പേരിൽ ബാങ്കിലിടണ്ട, നിന്റെ പേരിലിട്ടാ മതി. അയ്യോ എടാ, എനിക്ക് നിന്നെ വിശ്വാസമാടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിനെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ. സാറിന്റെ കാശുനാഥനാണ്. നീ നേരങ്ങളേത ബാങ്കിൽ പോ. ഓ He's going down a trench. We can go to the market, we can relax, we can go to the beach. Well, the beach is really much better than the market. Mr. and Mrs. Housing board. Housing board. What are you saying? Yeah. Sorry, we don't understand. Food and accommodation in the water. Do you want some tea or you something? Want? On rebate 20% discount. You interest? Shut up.
അനുജപ്പനോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. നിനക്ക് ചുങ്കത്തറക്കാരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം. അയ്യോ, എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോട്ടിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചോക്കോളൂ. ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം. എന്താ അനിയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറി ടിവന്റെ നേരെ വെക്കിട്ട് കയറിയിടുന്ന കാര്യം ഇവിടെ. ഒരു മിനിറ്റ്, ഇവനോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ. ഇവന്റെ മനസ്സിൽ നിന്ന് കുറയ്ക്കുന്നടാ. പന്നലെ, നീയൊക്കെ ആരാണെന്നാടാ വിചാരം? ഏ ജെന്റിൽമാൻ, ഏ ജെന്റിൽമാത്തി, ഇവർ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കളിക്ക് കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്. What's going on? He's crazy. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. He is cheating you. എന്താടാ? പക്ഷേ ഞങ്ങളത് ഇവിടെ വിട്ടച്ച് പോകുമെന്ന് വിചാരിക്കണ്ട. കൊടി കെട്ടിയ ഒരു ബാങ്ക് മുതലാളി കാശിന് വകയില്ലാതെ ഈ കര വിട്ടു പോയത് മറന്നിട്ടില്ലല്ലോ. ഒന്നും മറന്നിട്ടില്ല, ഒന്നും മാപ്പാക്കിയിട്ടില്ല. അടിക്കേണ്ട സമയത്ത് നേരെ മുമ്പിൽ ഒന്ന് നിറകന്തലക്കടിക്കും, അല്ലാതെ ആരും കാണാതെ പുറകിൽ നിൽക്കൂല. കാരണരെ, ഇവന് കച്ചവടം പോയതിന്റെ ഹാലിളകി നിൽക്കുക. അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നത് നല്ല. ഒന്നേ പൗട്രാ, ടാറ്റ മഴയിട്ടുണ്ടെന്നും ഒന്ന് കുളിരും, പക്ഷേ മുങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല. ചെളിക്കുണ്ടി നിൽക്കുന്നവന് മുങ്ങിച്ചാകാൻ കാലൊന്ന് വഴുതിയാ മതി, വഴുതും വീഴും. വീഴ്ത്തിയിരിക്കും. നമ്മുടെ കച്ചവടം കൊണ്ട് തട്ടുകിട്ടിയേക്കുന്നത് ചുങ്കത്തറക്കാർക്കാ. നമ്മളെ നശിപ്പിക്കാൻ അവരെന്തും ചെയ്യും, പ്രത്യേകിച്ച് ആ അനിയപ്പൻ. നമ്മുടെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ ആ അനിയപ്പനെ എന്നേക്കും ആയിട്ട് ഇല്ലാതാക്കണം. അയ്യോ, അതിനിക്കായി ഒന്നും ചെയ്യണ്ട. എന്റെ ബാങ്ക് കത്തിച്ചവനാ, അവനോട് ചെയ്യേണ്ടത് ഞാൻ നേരിട്ട് ചെയ്തോളാം. പക്ഷെ അവനെപ്പോലെ ഒരു ചെറ്റയെ തട്ടിയിട്ടും ജയിലിൽ പോകാൻ വയ്യ. ഒരു തെളിവില്ലാതെ വേണം അവന് തീർക്കാൻ. അതിനിക്കായുടെ ചില ഉപദേശങ്ങളൊക്കെ എനിക്ക് വേണ്ടി വരും. തെളിവും തൊണ്ടില്ലാണ്ട് ആളെ കൊല്ലുന്നതിനെ പറ്റി ഞാൻ എന്തുപദേശിക്കാന്? ഇക്കായ്ക്ക് അതിനുള്ള അനുഭവം നോക്കണമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ വേണമെന്നില്ല, ഇക്കായ്ക്ക് എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം തോന്നുമ്പോ മാത്രം മതി. കടവെത്തി. ആ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വരട്ടെ. ഓ, ഷെയറൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ആയിക്കോട്ടെ. ഓ, ആലിക്കോയ് ചോന്റെ അത്ര ബുദ്ധിയില്ലാന്ന് അവന്റെ വിചാരം. ഓൻ പങ്ക് കച്ചവടത്തിന് വന്ന ഒന്നല്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ പോലീസുകാരനുണ്ട്. ഈ രാത്രിയിൽ വന്ന ഈ കരിമീമാക്കിന്റെ വല്ല കാര്യമുണ്ടോ? ആ മദാമ തോട്ടുമീനായാലും കൂട്ടിക്കോളും ഞാൻ ചോദിച്ചല്ലേ. ഇംഗ്ലീഷിലോ? ആ, കേക്കണോ? കേക്കട്ടെ. തോട്ട് മീൻ കൂട്ടുമോ? കടു കട്ടിയായി ഇംഗ്ലീഷായിട്ടും അവർക്ക് കാര്യം മനസ്സിലായി. അതിനവര് ജർമ്മൻ കാര്യത്തിയല്ലേ. ഈ കച്ചവടമൊക്കെ മതിയാക്കി ഇനിയെങ്കിലും ഇവിടുന്ന് പോയിക്കൂടെ? ഇത് കച്ചവടത്തിന്റെ പേരായി തീർത്തല്ല, എന്നെ ഉപദ്രവിച്ചത് നിന്റെ ചേട്ടനെ കൊന്നവരാ. ഞാൻ ആ കേസിന്റെ പിന്നാലെയാണെന്ന് അവർക്ക് സൂചന കിട്ടിയതിന്റെയാ. പേടിക്കണ്ട,
ഇത് നിനക്ക് വേണ്ടി പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനല്ല, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. സാറേ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡിങ് മീ. അടിസ്ഥാനത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നെ കൂടി രക്ഷിക്കാൻ നോക്കുന്നതിനിടയില് സാറിന്റെ തടി കൂടുതൽ കേടായനെ. അങ്ങനെ ഒരു നെറുകേട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയ ഞാൻ തോട്ടിലേക്ക് എടുത്തു കാര്യത്. സാറിന്റെ ബലത്തിൽ ആനുജപ്പനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ്. ചുങ്കത്തറക്കാരാണ് ആളെ വിട്ടിയെന്ന് ഉറപ്പാ. നമ്മളെ കൊന്നുകളാണ് അവര് പരിപാടി. ഞാൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോവാൻ പോവാ. ഇനി നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ജീവനും കൂടെ അപകടത്തിലാവും. നീ ഇവിടെ നിന്ന് പോകുന്നതെന്നല്ല, നിനക്ക് ഞാൻ കാശ് മുടക്കി ഒരു വിസ സംഘടിപ്പിച്ചു. നീ പേർഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ. ആദ്യം എനിക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലെന്നേ. ആ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ല എക്സ്പയറായി. കളഞ്ഞുപോയി. ആ അന്വേഷിക്കാന്നേ. ഈ കമലാസൻ എന്ന് പറയുന്നയാൾ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. ഹലോ, ഞാനാ പവിത്ര. ആരാ? ഹലോ സാർ, പവിത്രനാണ്. സാറേ, സാറിനോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മര്യാദയ്ക്ക് ഫോൺ വെക്കടാ. സാറേ, സാറിന് എനിക്ക് കാണണം, ഞാൻ നേരിട്ട് അങ്ങോട്ട് വന്ന്. സാർ ഗേറ്റ് കടന്നാൽ ആ സെക്കൻഡിൽ നിന്ന് ഞാൻ വെടിവെച്ച് വീഴ്ത്തും. യു സ്കൗണ്ടൽ. വർമ്മ സാറിന് കുടിച്ചൊരു ബോധവും. അജയൻ കുലക്കേസിന്റെ കാര്യം പറയാനാന്ന് പറയാറില്ലേ? പറയാൻ സമ്മതിച്ചിട്ടുണ്ടേ. എത്രയും പെട്ടെന്ന് കമലനെ പൊക്കണം. ശരി സാർ, നീ വന്നേ. പള്ളി ഉറക്കം കഴിഞ്ഞു, ഇനി പള്ളി സംസാരമാവാം. നിങ്ങളെന്താ ഇവിടെ? ഇതെന്താ എന്നെ കട്ടിൽ കുരിശി തച്ചിട്ടത്? നിന്റെ പേർഷ്യ പോക്കിനെ പറ്റി സംസാരിക്കാമെന്നത്. എന്താ സാർ ഇത്? പാതിരാക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ജനിപ്പിച്ചിട്ട് അത് ഈ കളനെയും കൂട്ടി. എന്റെ കമല, പാതിരാക്ക് ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ശല്യപ്പെടുത്താതെ നിശബ്ദ സേവനം നടത്തുന്നവരാ ഞങ്ങൾ കള്ളന്മാർ. ഇത് സാറിന്റെ പണിയാ. അന്ന് അജയൻ മരിച്ചു ഒരാഴ്ച കഴിഞ്ഞല്ലേ കമലൻ പേർഷ്യക്ക് പോയത്. അപ്പോഴാണല്ലോ എന്റെ വിസ വന്നത്. എന്താ സാർ ഇതൊക്കെ ഇപ്പൊ ചോദിക്കാൻ കാരണം? അല്ല, പാസ്പോർട്ട് ഇല്ലാതെ കമലം പേർഷ്യക്ക് പോയത് എങ്ങനെയാന്നാ? അത് ഇന്നലെ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക്. നീ ഇന്നേ വരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പേർഷ്യക്ക് പോയിട്ടില്ല. എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ടായാ വന്നിരിക്കുന്നത്. പേർഷ്യായി പോകാതെ നിന്റെ കയ്യിൽ എങ്ങനെയാ ഒറ്റടിക്ക് 1,50,000 രൂപ വരുന്നത്? മരിക്കുന്ന സമയത്ത് അജയന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2,00,000 രൂപ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ. നീ അജയൻ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ കാശ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെന്റെ കാശാ. സത്യം പറ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അജയൻ കൊലക്കേസ് തെളിയിച്ചാൽ കരിക്കൻ ജോർജിന് പ്രൊമോഷൻ ഉറപ്പാ. അതിനുവേണ്ടി അയാൾ എത്ര കരിക്ക് ഉപയോഗിക്കാനും മടിക്കില്ല. കരിക്കിനിടി കൊണ്ട് സത്യം പറഞ്ഞില്ല എങ്കിൽ അയാളുടെ ഒരു ഈർക്കിൽ പ്രയോഗമുണ്ട്. അയ്യോ, ഓർക്കാം വയ്യ. 3 മാസം എടുത്ത് എന്റെ പല കാര്യങ്ങളും ശരിയാകാൻ. സത്യം പറയുന്നോ അതോ പോലീസിനെ വിളിക്കണോ? വേണ്ട സാർ, ഞാൻ എല്ലാം പറയാം. അജയൻ കൊല്ലപ്പെട്ട രാത്രിയിൽ അവൻ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് കടം വാങ്ങാനായിട്ടാ ഞാൻ ചെന്നത്. കാവ് വഴിയാ പഞ്ചായത്ത് കടവിലേക്ക് വന്നത്. Hey!
അന്ന് രാവിലെയാണ് അജയൻ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. ആ കാശ് സ്വന്തമാക്കാനാ ഞാനൊന്നും ആരോട് പറയാതിരുന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ കാശ് ചെലവാക്കാനാ പേർഷ്യയെ പൊണ്ണും പറഞ്ഞ് കുറച്ചു കാലം ബോംബെ പോയിട്ട് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അവരെ കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കഴിയും സാർ. ഇന്നലെ പാതിരാത്രി എന്നെ വന്ന് തട്ടിപ്പിളിച്ച് ഒരു കൂപി പട്ട മേടിച്ചുകൊണ്ട് പോയതാ. ഇതിനാന്ന് നമ്മൾ അറിയുന്നു. അജയന്റെ കയ്യിലെ 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടി അജയനെ കൊന്നത് ഞാനാ. അജയനെ കൊന്നത് ആലിക്കോയാണെന്നും പറഞ്ഞ് എന്നെ ഇക്കരയിൽ ഒറ്റപ്പെടുത്തിയ നിങ്ങൾക്കൊക്കെ ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായല്ലോ. ഞാൻ കൊല ചെയ്ത കാര്യം പവിത്രൻ മുതലാളി അറിഞ്ഞു. അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് പേരിന് എന്നെ കൂടി പങ്കാളിയാക്കിയ പവിത്രൻ ഹൗസ് ബോട്ടിന്റെ കച്ചവടം വിപുലീകരിച്ചത്. വീണ്ടും കാശ് ചോദിച്ച് അയാൾ എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പീഡനം എനിക്കിനി സഹിക്കാൻ വയ്യ. ഞാൻ ജീവൻ ഒടുക്കുക. എന്റെ മരണത്തിന് ഉത്തരവാദി പവിത്രനാണ്, കമലാസനൻ. ആ പവിത്രനെ വെറുതെ വിടരുത്. ഈ കരയിലിട്ട് തന്നെ അടിച്ച് കൊല്ലണ പന്നിയെ. വാടാ വാ, ആരും പ്രശ്നം ഉണ്ടാക്കരുത്. അവൻ മുങ്ങി. എവരാ നിന്റെ മുതലാളി പറയാൻ? എനിക്കറിയത്തില്ല. അനിയപ്പാ, അവൻ ഈ കര വിട്ടു പോയിട്ടുണ്ടാവില്ല. വിടരുത് അവനെ. അവന് മനം മാറ്റം ഉണ്ടായെന്നോ മാനസാന്തരം ഉണ്ടായെന്നോ എന്തൊക്കെ നീ പറഞ്ഞ്? അവൻ പഴയ പവിത്രൻ തന്നെ. കൊള്ളം പവിത്രൻ. എന്റെ മോനെ കൊന്നവന്റെ ശവം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടേച്ചു വരട്ടെ. അമ്മു, അയാളെ കുറച്ചൊക്കെ എനിക്കറിയാം. ഒരു കുറ്റം ഒളിപ്പിക്കാൻ വേണ്ടി അയാള് കാശ് വാങ്ങില്ല. എനിക്കൊന്നും അറിയില്ല. ചേട്ടന്റെ കൊലപാതകവും ആത്മഹത്യയും അയാളെ കൊല്ലാനുള്ള കരക്കാരുടെ പാച്ചിലൊക്കെ ഒരു ദുസ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്നെ ഇവിടെ ആരും കാണണ്ടേ? എത്രയും പെട്ടെന്ന് ഈ കരയിൽ നിന്ന് പോകാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാൽ സാറിന്റെ ജീവനും കൂടി അപകടത്തിലാവും. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാനിവിടെ. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഞാൻ ആ കേസ് തെളിയിക്കും. ഇനി ഈ കേസ് എങ്ങനെ തെളിയിക്കാനാ?
പറയാം. ഇന്ന് രാത്രി ഞാൻ ഈ കരയിൽ ഒരു കച്ചവടം നടത്താൻ പോകും. ഹലോ, എന്നെ പിടിച്ചോന്നറിയാൻ മുതലാളി ഫോണിന് കാവലിരിക്കുകയാണല്ലേ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഒരു കച്ചവടം ഉറപ്പിക്കാൻ വിളിച്ചതാ. കച്ചവടോ? ആ, എന്റെ കയ്യിൽ ഒരു 100,000 രൂപയുടെ കയറുണ്ട്. എനിക്കിനി അത് എന്ത് ചെയ്യാനാ? ഞാനത് മുതലാളിക്ക് തന്നേക്കാം. മുതലാളി ആരും അറിയാതെ എനിക്ക് കൊച്ചി വരെ എത്താനുള്ള ഒരു ബോട്ട് ശരിയാക്കി തന്നാ മതി. വെറും 500 രൂപയുടെ ഡീസലേ ആകത്തുള്ളൂ. നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ ബോട്ട് ശരിയാക്കി തരാനോ? ഞാൻ ഇവിടെ നിന്ന് പോയാ പിന്നെ എനിക്ക് ഈ കരയെ കാലുകുത്താൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഞാനും എല്ലാം വെച്ച് മതിയാക്കുക മുതലാളി. എന്നെ ഇവിടെ ഇട്ട് തീർത്തുകൊണ്ട് മുതലാളിക്ക് എന്തുവാ ലാഭം? മറിച്ച് എന്നെ ഇവിടെ നിന്ന് പോകാൻ സഹായിച്ചാൽ ഒറ്റയടിക്ക് 99,500 രൂപയായി കിട്ടാൻ പോകുന്നേ. നമ്മുടെ കച്ചവടക്കാർക്ക് ലാഭമല്ലേ പ്രധാനം? കയറും കൊണ്ട് നീ എവിടെ വരും? പഞ്ചായത്ത് കടവിലെത്താം. അവിടെ ആകുമ്പോ അധികം ആള് താമസമില്ലല്ലോ. രാത്രി ഒരു 11:30 ബോട്ടും കൊടുത്ത് അനിയപ്പനെയും പിള്ളേരെ അങ്ങോട്ട് വിട്ടാ മതി. പഞ്ചായത്ത് കടവിൽ രാത്രി അനിയപ്പനും പിള്ളേരും ഉണ്ടാവും. ഇന്ന് രാത്രി നീ എനിക്ക് വേണ്ടി ഒരു മോഷണം നടത്തും. സാരി വേണോ? സാരി കോട്ടൺ, ഷിഫോൺ, ബനാറസ്, കാഞ്ചീപുരം പട്ടുസാരികളുടെ അതിവിശാലമായ ഷോറൂമാണ് മാഡത്തിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നത്. അച്ഛനില്ലാത്ത സമയം നോക്കി സാരി വിൽക്കാനെന്നും പറഞ്ഞ് വീണ്ടും മോഷ്ടിക്കാൻ വന്നേക്കുന്നോ? അയ്യോ മാഡം, മോഷണം ഞാൻ നിർത്തി. അല്ല, മടുത്തു. കഷ്ടപ്പെട്ട്, ബുദ്ധിമുട്ടി, പാടുപെട്ട് ഓരോരോ വീട്ടിൽ കയറി ഓരോന്ന് മോഷ്ടിക്കും. എന്നിട്ടേ ഒടുക്കത്തെ ചീത്ത പേരും. ആ പണി ഞാൻ നിർത്തി മാഡം. തന്റെ വേല തിരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട, മര്യാദക്ക് പൊയ്ക്കോടുന്ന്. അയ്യോ മാഡം, ഒരു സാരിയെങ്കിലും എടുക്കാതെ എങ്ങനെ? ദേ, ഇതിന്ന് ഒരു പച്ച സാരി മാഡം എടുത്തു കഴിഞ്ഞാൽ ഒരു പച്ച ബ്ലൗസ് പീസ് മാഡത്തിന് സൗജന്യമായി ലഭിക്കും. ഈ ബാങ്കിൽ വരുന്ന ആളുകളോട് ലോൺ തരില്ല എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുമ്പോൾ ഉടുക്കാൻ പറ്റിയ സാരിയാണ് ഈ പച്ച സാരി. പോകാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ പച്ചയ്ക്ക് പറയല്ലേ മാഡം. അയ്യോ, പോലീസുകാർക്ക് കളർ സെലക്ട് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടല്ലേ അവർക്ക് കാക്കി കൊടുത്തേക്കുന്നത്. ഇടോ, എനിക്ക് സാരി വേണ്ട. താൻ ഇനി പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ശരി, ഞാൻ പോയേക്കാം. ഒരാളെ പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല. വെറുതെ അല്ല ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആര് വന്നാലും ഇതുപോലെ പറഞ്ഞൊന്നും വിടണം. എല്ലാം പറഞ്ഞിട്ടില്ലേ? ഓ, ഇവന്മാർക്ക് ബഹളം വയ്ക്കാതെ പൊക്കൂടെ ബാക്കിയുള്ളവന്റെ ജോലി തടസ്സപ്പെടുത്താൻ. Yeah.
സ്പീഡിൽ നടക്കണം. കരക്ക് പഞ്ചായത്ത് കടവിൽ കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് അനിയപ്പനും പിള്ളേരും അവിടെ കാട്ടു നിൽക്കുക. അത് അവരെ ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഈ കരയിലെ ഞാൻ ആദ്യമായിട്ട് കച്ചവടം ചെയ്തത് ഇവിടെയാ. ഒടുക്കത്തെ കച്ചവടം ഇവിടെ തന്നെ മതി. തന്റെ ലാഭക്കുതിയ തന്നെ ഇവിടെ എത്തിച്ചത്. നല്ല കടുപ്പത്തിലൊന്നും തരട്ടെ. അയ്യോ വേണ്ട. ഇങ്ങി പറ, താൻ കമലനെ കൊന്നു എങ്ങനെയാ? പപ്പ പറയുന്ന പോലെ പറഞ്ഞോണം. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ പടവലങ്ങ ഓടിക്കുന്ന പോലെ നിന്റെ കഴുത്തി ഞാൻ ഓടിക്കും. പറ മോനോടും പിള്ളേരോടും ഇതേ പറ്റൊന്ന് സംസാരിക്കണം. ഈശ്വര, വല്ലടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവച്ച പോലെ ആയല്ലോ. നീ എന്താ വിചാരിച്ചേ? എന്നെ ഒരു ഒറ്റയ്ക്കാക്കി ഭീഷണിപ്പെട്ടി എന്നെ കൊണ്ട് എല്ലാം കൂടെ ഏറ്റു പറയിപ്പിക്കാവുന്നു. എതിരാളികൾ മനസ്സിൽ കാണുന്നത് ഇവിടെ നിന്ന് അറിയാനുള്ള തായം വശം ഉള്ളതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ഇവിടെ എങ്ങനെ വാഴുന്നത്. അബ്ദു, ആലിക്കോഴ കൂടിയ പുറിയെങ്കിലും അവൻ എന്റെ ആളാ. അപ്പൊ നീയാണ് ഇതൊക്കെ ഇവിടെ അറിയിച്ചല്ലേ? ആലിക്കോയ നിന്നൊരു കൂടപ്പിറപ്പിനെ പോലെയല്ലേ നോക്കിയിരുന്നു? അയ്യോ, ഇവൻ പെട്ടെന്ന് മറികടന്റെ അടിയൊന്നുമല്ല. ഈ കേസിൽ നിന്നെയാടാ ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നു. അതിന് നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? അനിയപ്പ, നീ ഒന്ന് വന്നേ. എന്താടാ? ഒരു ഗൗരവമുള്ള വിഷയം പറയാനാ. നീ വാ. അജയൻ കൊലക്കേസിന്റെയും കമലാസനം കൊലക്കേസിന്റെയും പിന്നിൽ നിങ്ങളാണെന്നതിന് അവനെന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യം അത് പുറത്തു വരാതിരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. അവനെ തല്ലുന്നതും കൊല്ലുന്നതൊക്കെ അത് കഴിഞ്ഞാവാം. ഈ രണ്ടു കൊലപാതകങ്ങളും ഒരു കിളിക്കുഞ്ഞു പോലും കണ്ടിട്ടില്ല. പിന്നെ അവൻ എന്തോ തുമ്പ് കിട്ടാണ്. ഉറപ്പാണല്ലോ അല്ലേ? അല്ല, ഞാനും കൂടി അത്തുപോന്ന കാര്യം മുതലാളി. എടാ, പോലീസിലെ ഏത് പുളന്താന്മാർ വിചാരിച്ചാലും ശരി, ആ കേസുകളൊന്നും തെളിയിക്കാൻ പോണില്ല. ചെന്ന് നിന്റെ കണ്ണ് അടിച്ചു തിരിച്ചവന്റെ നെഞ്ചാം കൂടെ കുത്തി പൊളിക്കുക. അബ്ദു, ഇന്നലെ വരെ ഇവൻ നിങ്ങളുടെ ഏറാമൂളിയായിരുന്നു. ഇന്നിവൻ ഇവിടെ വന്നതും നടത്തിയതെല്ലാം ഞാൻ പഠിപ്പിച്ച കിളിത്തട്ട് കളിയാ. കാരണം ഇവന്റെ വീട്ടുകാർ ഇന്നലെ വൈകുന്നേരം മുതല് ആലിക്കോയയുടെ കസ്റ്റഡിയിലാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ ആലിക്കോയ എനിക്ക് എല്ലാ പിന്തുണയും തന്നു. അജയം കൊലക്കേസിലും കമലാസനം കൊലക്കേസിലും ഇവൻ മാപ്പ് സാക്ഷിയാവും. അജയനെ കൊന്ന് ആലിക്കോയ അല്ല ചുങ്കത്തറക്കാരാണെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സിലായി ചുങ്കത്തറക്കാരുടെ ഒരു ചാരൻ ആലിക്കോയുടെ അടുത്തുണ്ടെന്ന്. ഞാൻ അജയൻ കൊലക്കേസിന്റെ പിന്നാലെയാണെന്ന് ആലിക്കോയക്ക് സൂചന കിട്ടി അന്ന് തന്നെ എന്നെ തല്ലാൻ ആളയച്ച അതുകൊണ്ടാ. ഇവന്റെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോ നിങ്ങൾ ഇവന് പാരിതോഷികമായി കൊടുത്ത തെങ്ങും പറമ്പ് ആറാട്ടുപുഴയിലുണ്ടെന്നും ഇവൻ നിങ്ങളുടെ ചാരനാണെന്നും മനസ്സിലായി. തോക്കിന്റെ കുള്ളി നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റിയാലും നിങ്ങൾ സത്യം പറയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത്. നീ ഞങ്ങളെ എന്തോ ചെയ്യുന്നുണ്ടാ? നിങ്ങൾ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് എനിക്ക് എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ടെന്നല്ലേ ഇവൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ഈ കേസിന് തുമ്പും തുരാലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ ഈ കയറ് കച്ചവടത്തില് നിങ്ങൾക്കൊരു സ്പെഷ്യൽ റിബേറ്റ് ഉണ്ട്. ചന്ദ്ര, എന്തോ ആ റിബേറ്റ് എടുത്ത് കൊടുക്ക്. ഓ
ഇപ്പൊ മനസ്സിലായില്ലേ? സാറിന്റെ ചെവിയിലാ നിങ്ങളിപ്പോ കുറ്റസമ്മതം നടത്തിയത്. അരയിൽ സാറിന്റെ തോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഉറക്കത്തിലെ വായും മൂടി കെട്ടിക്കൊള്ളാനുള്ള തട്ടിക്കെട്ട് വരുന്നത്. സാറിന്റെ വീട്ടിൽ മോഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോ മോഷണ വസ്തു സാറ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പോലീസുകാർ പുളിന്തും മാറാവുന്നാളോട് അതിന്റെയൊക്കെ വിചാരം. ഞാൻ ലീവ് എടുത്തേ ഉള്ളൂ, സർവീസിൽ നിന്നും പോയിട്ടില്ല. തടക്കട സ്റ്റേഷനിലേക്ക്. താൻ കമലിനെ കൊന്ന എങ്ങനെ? താൻ പറയുന്നു, അതോ ഞാൻ തന്നെ കൊണ്ട് പൊറപ്പിക്കണോ? ഞാൻ പറയാം. ഇപ്പം ധൈര്യം കിട്ടിയോ? നിനക്ക് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ എഴുതി വെച്ചിട്ട് ഇവിടുന്ന് നാടുവിടുക. ജീവിക്കാനുള്ള പണം ഞങ്ങൾ തരും. നിന്നെ കാണാറായുള്ള വിവരം നാട്ടുകാരറിയുമ്പോ നീ വല്ല കാലിനും ചാടിച്ചെത്തുന്നത് ഞങ്ങൾ വരുത്തി തീർത്തോളാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിന്നെ തല്ലിക്കൊണ്ട് കായലിൽ കെട്ടിട്ടാക്കും. ഞാൻ നിങ്ങൾ പറയുന്നത് എന്തു വേണമെങ്കിലും ചെയ്തോളാം. എന്നൊന്നും ചെയ്യരുത്. എഴുത, അജയന്റെ കയ്യിലെ 200,000 രൂപ തട്ടിയെടുക്കാൻ വേണ്ടി അജയനെ കൊന്നത് ഞാനാ. പോലീസ് ഇപ്പൊ എത്തും, ഇയാളെ വിടരുത്. ഇത് ഞാൻ ഏറ്റു. ഇനി ഇവിടുന്ന് അനങ്ങിയാല് കവളടിച്ച് പൊട്ടിക്കും ഞാൻ. സാർ ക്ഷമിക്കണം, അജയൻ കൊലക്കേസ് സാറിനെ കൊണ്ട് തന്നെ തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അജയനെ കൊന്നത് ഈ കശ്മലന്മാരാണെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു? പോലീസുകാരെ എത്രയോ പ്രതികളെ കണ്ടിട്ടുണ്ട് സാറേ. സംഭവ സ്ഥലത്ത് കമലൻ മറ്റെന്തോ കൂടെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അന്നവനെ ചോദ്യം ചെയ്ത സമയത്തെ അവൻ ആരെയോ ഭയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചന്ദ്രന്റെ മുമ്പിൽ വെച്ച് അവനത് പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിന്ന് രാത്രി തന്നെ അവനെ കാണാൻ ചെന്നു. അപ്പോൾ അവൻ ഷാപ്പിൽ നിന്ന് പട്ടയോ എന്തോ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയായിരുന്നു. അവനൊരു ആപത്തും വരില്ല എന്ന് ഞാൻ അവൻ ഉറപ്പ് കൊടുത്തപ്പോൾ അവൻ പറയാൻ തയ്യാറായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഞാൻ ആ സ്ഥലം തന്നതല്ലേ? ലോകത്തില്ലാത്ത വില കൊടുത്ത് ആ സ്ഥലം വാങ്ങിച്ചതേ നിന്നെ ആലിക്കോയുടെ ശത്രുവാക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ട് അതിന്റെ മറവിൽ ഈ ഒരു കലാപരിപാടി നടത്തിയെടുക്കാൻ. നീ ജീവിച്ചിരുന്നാല് ഈ നാട്ടില് തൊഴിലാളി സംഘം പോലെ കയർ ഫാക്ടറി വരും. എന്നെ പോലെ പാവം മുലാലി വരും. എന്നെ നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, പക്ഷെ കരയില്
തൊഴിലാളികളുടെ കയർ ഫാക്ടറി വരുന്നതിന് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അധ്വാനിക്കുന്ന ഒരു വേർപ്പന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കുന്ന ഒരു കാലം വന്നിരിക്കും. നിന്റെ കയ്യും കാലും തല്ലി ഒടിക്കാൻ ആളിക്കൊയ്യം കൂട്ടിന് ഇപ്പ് നടത്തും. ഇത് അയാളുടെ തലയിലേക്ക്. ആലിക്കൊയ്യായിരിക്കും അബ്ദു പറഞ്ഞ് നേരമായി. പക്ഷെ കമലൻ സംഭവം കണ്ട കാര്യം അബ്ദുവിൽ നിന്നറിഞ്ഞ ചുങ്കത്തറക്കാര് അവന്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇനിയുള്ള കാര്യങ്ങൾ സാറിനെ പോലുള്ള ഒരു എഫിഷ്യന്റ് ഓഫീസർക്ക് വളരെ എളുപ്പം തെളിയിക്കാവുന്നതാണ്. അതെ, ബുദ്ധി സാറിന്റേതാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്റെ ഈ കറുത്ത അല്ല ഇരുനിറമുള്ള കൈകളാ. ഞങ്ങളെ അകത്താക്കിയെന്ന് വെച്ച് പുറത്തു നിന്ന് സമാധാനമായി ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ക്രൂരതകൾ ചെയ്ത് കൂട്ടിയില്ലേ ഭായി, ഇനിയെങ്കിലും. ചക്രം വരും പോകും, പക്ഷേ ചെയ്ത് കൂട്ടിയത് നമ്മളെയും കൊണ്ടേ പോകും. പോയട്ടെ, നടക്ക. എനിക്കിനി അന്തസ്സോടെ ഈ യൂണിഫോം ധരിക്കാം. തനിക്കിപ്പോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പേരാ. വേണമെങ്കിൽ ASIയുടെ പ്രമോഷനോടെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാം. എനിക്ക് വിരോധമൊന്നുമില്ല. അമ്മ പറയട്ടെ. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയാം. പവിത്രന് കച്ചവടക്കാരന്റെ വിഷമം നല്ലത്. കല്യാണം കഴിഞ്ഞവർ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ, അത് പറഞ്ഞപ്പോഴാ ലക്ഷ്മിയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു. പയ്യൻ കാനഡ ബാങ്കിലെ മാനേജരാ. ഇവര് തമ്മിൽ ഒന്നിച്ചാൽ ഇവരുടെ ബാങ്കുകൾ തമ്മിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, ഇടയ്ക്ക് വിഡ്രോ ചെയ്യാം. എടാ, ഇനിയെങ്കിലും മാനം മര്യാദയായിട്ട് ജോലി എടുത്ത് ജീവിക്കേ. ഇനി കരയിൽ ദേഹമനങ്ങി പണിയെടുത്ത് ജീവിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോ കരഞ്ഞു പോയതാ. ഓ നാളികേരത്തിന്റെ നാടു കാണാ, നാളത്തെ നാരായ വേരു കാണാ, ഇന്നോളം കാണാത്ത കനവുകളില്ല ോളം നേടി തിരിച്ചു വരേണം കായലോളം പോലെ. കായലോളം പോലെ ഒന്നു ചേർന്നൊഴുകണം, സ്നേഹമായി നേടണം കൈനേട്ടം. ഒത്തിരി പോകാൻ ഒത്തിരി നേടാൻ ഒത്തു പിടിക്കണം എല്ലാരും വന്നാട്ടെ. കായൽ കരയിലാകെ പൊന്നാ.